പ്രിയമുള്ള കുട്ടികളെ ഞാൻ സതീഷ് സാർ കൊല്ലം ജില്ലയിലെ അഞ്ചൽ വെസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവശാസ്ത്രം അധ്യാപകനാണ് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു പത്താം ക്ലാസ്സിലെ ജീവശാസ്ത്രം പാഠപുസ്തകത്തിലെ എട്ട് അധ്യായങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ചയാണ് നമ്മളിന്ന് നടത്തുന്നത് എട്ട് അധ്യായങ്ങളിൽ നിന്നും വരുന്ന ആശയങ്ങളും ചില ചോദ്യമാതൃകകളും നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ അധ്യായം അറിയാനും പ്രതികരിക്കാനും സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ് ഇതിൽ മനുഷ്യ നാഡീവ്യവസ്ഥ ഹ്യൂമൻ നെർവസ് സിസ്റ്റം മനുഷ്യ മനുഷ്യനാഡീവ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന പ്രത്യേകം ഭാഗങ്ങൾ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ചില രോഗങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നാഡീകോശത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ടാണ് ആദ്യ ഭാഗം തുടങ്ങുന്നത് നാഡീകോശത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ ഡെൻഡ്രൈറ്റിൽ തുടങ്ങി സിനാപ്റ്റിക് നോബിൽ അവസാനിക്കുന്നു ഡെൻഡ്രൈറ്റിൽ നിന്നും ഡെൻട്രോൺ എന്ന ഭാഗമുണ്ടാകുന്നു അത് ന്യൂറോണിൻ്റെ കോശശരീരം അല്ലെങ്കിൽ സെൽ ബോഡിയിൽ എത്തിച്ചേരുന്നു സെൽ ബോഡിയിൽ നിന്ന് മെസ്സേജസ് അല്ലെങ്കിൽ ഇമ്പൾസസിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന നീണ്ട ഒരു തന്തുവിൻ്റെ പേര് ഓർമ്മയിലെ ലോങ്ങസ്റ്റ് ഫിലമെൻറ് അതാണ് ആക്സോൺ ആക്സോണിൽ നിന്ന് വീണ്ടും ശാഖകൾ ബ്രാഞ്ചസ് ഉണ്ടാവുന്നു അവയെ ആക്സോണൈറ്റ്സ് എന്ന് വിളിക്കും ഓരോ ആക്സോണൈറ്റും സിനാപ്റ്റിക് നോബ് എന്ന ഭാഗത്ത് അവസാനിക്കും അങ്ങനെ ഡെൻഡ്രൈറ്റിൽ തുടങ്ങി സിനാപ്റ്റിക് നോബിൽ അവസാനിക്കുന്ന എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയുള്ള ന്യൂറോണിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം അതോടൊപ്പം ഈ ഓരോ ഭാഗങ്ങളും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ കൂടി തിരിച്ചറിയണം ഫംഗ്ഷൻസ് ഓഫ് ഈച്ച് പാർട്ട് ഓഫ് എ ന്യൂറോൺ ഫോർ എക്സാമ്പിൾ എന്താണ് ആക്സോണിന്റെ ജോലി ആക്സോണിന്റെ ഫങ്ഷൻ ബോഡിയിൽ നിന്ന് മെസ്സേജിനെ പുറത്തേക്ക് കൊണ്ടുപോകുക കൺവേസ് മെസ്സേജ് ഔട്ട്സൈഡ് ദി സെൽ ബോഡി എന്താണ് സിനാപ്റ്റിക് നോബിന്റെ ജോലി സിനാപ്റ്റിക് നോബിന്റെ ഫങ്ഷൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ നാടീയ പ്രേക്ഷകങ്ങളെ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുക എന്നുള്ളതാണ് ടു സെക്രിറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഫ്രം സിനാപ്റ്റിക് നോവ് ഇത്തരത്തിൽ ന്യൂറോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും അറിഞ്ഞിരിക്കണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ നെർവ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ വർഗീകരണം അതുമായി ബന്ധപ്പെട്ടതാണ് എന്താണ് ക്ലാസിഫിക്കേഷൻ സെൻട്രൽ നെർവ സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവ് സിസ്റ്റം കേന്ദ്ര നാഡീവ്യവസ്ഥയും പരിധീയ നാഡീവ്യവസ്ഥയും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് നെർവുകളെക്കുറിച്ചാണ് ഡിഫറൻറ് ടൈപ്സ് ഓഫ് നെർവ്സ് ഡിഫറൻറ് കൈൻഡ്സ് ഓഫ് നെർവ്സ് നമുക്കറിയാം ന്യൂറോണുകളെയും അവയിൽ ഉൾപ്പെടുന്ന ആക്സോണുകളെയും കൂട്ടിച്ചേർത്ത് വെച്ച് നിർമ്മിച്ചിരിക്കുന്നവയാണ് നെർവുകൾ ഇത് മൂന്ന് പ്രധാനപ്പെട്ട തരത്തിലുണ്ട് ഏതൊക്കെയാണവ ഒന്ന് സെൻസറി നർവ്സ് സംവേദനാടികൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സുഷുമയിലേക്കും മസ്തിഷ്കത്തിലേക്കും സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ ഈ സുഷംനയിലേക്കും മസ്തിഷ്കത്തിലേക്കും മെസ്സേജസിനെ കൺവേ ചെയ്യുന്ന നെർസിനെ വിളിക്കുന്ന പേരാണ് സെൻസറി നെർസ് അതോടൊപ്പം ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും മെസ്സേജസിനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന നെർവാണ് മോട്ടോർ നെർവ് അല്ലെങ്കിൽ പ്രേരക ന്യൂറോൺ നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് അല്ലെങ്കിൽ സുഷംനയിൽ നിന്ന് പുറപ്പെടുന്ന നെർസിന്റെ പ്രത്യേകത എന്താണ് അത് ഇരുദിശകളിലേക്കും സന്ദേശങ്ങളെ വിനിമയം ചെയ്യും അതുകൊണ്ട് ഇരുദിശകളിലേക്കും സന്ദേശങ്ങൾ കടന്നുപോകുന്ന ആ നെർവിനെ മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി എന്ന് വിളിക്കും ഇത്തരത്തിൽ നെർവ സിസ്റ്റവുമായി ബന്ധപ്പെട്ട നെർവുകളുടെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണമാണ് തുടർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെർവ് ഫൈബർ എന്താണ് നെർവ് ഫൈബർ എന്ന് പറഞ്ഞാൽ ആക്സോൺ തന്നെയാണ് ഈ ആക്സോണിലൂടെയാണ് മെസ്സേജുകൾ കൈമാറുന്നത് അപ്പോൾ ഏത് തരത്തിലുള്ള നെർവ് ഫൈബർ അല്ലെങ്കിൽ ആക്സോൺ ആണ് എന്നതിനെ ആസ്പദമാക്കിയാണ് നേർവുകൾക്ക് വർഗീകരണം വന്നിരിക്കുന്നത് സെൻസറി നെർവ് ഫൈബർ അല്ലെങ്കിൽ സംവേദ നാഡീ തന്തുക്കൾ കൊണ്ടാണെങ്കിൽ അത് സെൻസറി നെർവ് മോട്ടോർ നെർവ് ഫൈബർ അല്ലെങ്കിൽ പ്രേരക തന്തുക്കൾ കൊണ്ടാണെങ്കിൽ അത് മോട്ടോർ നെർവ്സ് സെൻസറി നെർവ് ഫൈബറും മോട്ടോർ നെർവ് ഫൈബറും രണ്ടും കൂടി ഉണ്ടെങ്കിൽ അത് മിക്സഡ് നെർവ് അല്ലെങ്കിൽ സമ്മിശ്ര നാഡി തുടർന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പാഠപുസ്തകത്തിൽ മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മസ്തിഷ്കത്തിലെ ആ ഭാഗങ്ങളുടെ സ്ഥാനം പൊസിഷൻ അതോടൊപ്പം ആ ഭാഗങ്ങൾ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഓരോ ഭാഗവും നിർവഹിക്കുന്ന ധർമ്മങ്ങൾ ഇതാണ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം ബ്രെയിൻ്റെ സ്ട്രക്ചറിലേക്ക് നോക്കിയാൽ ഏറ്റവും പുറമേ കാണുന്ന വലിയ ഭാഗമാണ് സെറിബ്രം എന്താണ് സെറിബ്രത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇവോക്സ് സെൻസേഷൻസ് എന്താണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു അതോടൊപ്പം ഓർമ്മ ബുദ്ധിശക്തി ഭാവന ഇവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ജോലി നമ്മുടെ ശരീരത്തിലെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് കൺട്രോൾസ് വോളണ്ടറി ആക്ഷൻസ് സെറുബരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് അത് നമ്മുടെ ചിന്ത ഓർമ്മ അതോടൊപ്പം ഭാവന എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു അതേപോലെ വിവിധ ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങളെ സ്വീകരിച്ച് ബോധമുളവാക്കുന്നു ഇവോക്സ് സെൻസേഷൻസ് അതോടൊപ്പം കൺട്രോൾസ് വോളണ്ടറി ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് സെറിബല്ലം സെറിബല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ ഈ സെറുവല്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം എന്താണ് ഇറ്റ് കോർഡിനേറ്റ്സ് മസ്കുലാർ ആക്ടിവിറ്റീസ് പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അങ്ങനെ നമ്മുടെ ശരീരത്തിലെ തുലന നില പാലിക്കുന്നു മെയിൻ്റെസ് ഇക്യുലിബ്രിയം ഓഫ് ദി ബോഡി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കറ്റ ബ്രെയിനിൽ ഈ മെഡുല്ല ഒബ്ലോങ്കറ്റയുടെ തുടർച്ചയായിട്ടാണ് സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുന രൂപപ്പെടുന്നത് ഈ മെഡുല ഒബ്ളോങ്കേറ്റയുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ് അത് നിർവഹിക്കുന്ന ധർമ്മം ശരീരത്തിലെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ ഏതാണ് ശ്വസനം ദഹനം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയാണ് മെഡുല ഒബ്ളോങ്കേറ്റ ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് തലാമസ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമായ സെറിബ്രത്തിലേക്കും സെറുപരത്തിൽ നിന്നും അതായത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട സന്ദേശങ്ങൾ അവയെ സെറുബുറത്തിൽ നിന്നും കൈമാറ്റം ചെയ്യുന്ന ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ആവേഗങ്ങളുടെ റിലേ സ്റ്റേഷൻ സന്ദേശങ്ങളുടെ റിലേ സ്റ്റേഷനായാണ് ഈ തലാമസ് അറിയപ്പെടുന്നത് മറ്റൊരു ഭാഗം പരാമർശിച്ചിരിക്കുന്നത് ഹൈപ്പോ തലാമസാണ് തലാമസിന് തൊട്ടു താഴെയായി കാണപ്പെടുന്നു ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ അത് മാറ്റമൊന്നുമില്ലാതെ ഒരേ അവസ്ഥയിൽ തുടരുന്നു അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ സ്ഥിതിസ്ഥിരത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ് അപ്പോൾ മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് ശരീര തുലനാവസ്ഥ പാലിക്കുന്ന ഭാഗമേത് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗമേത് വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഇവോക്സ് സെൻസേഷൻസ് അതേപോലെ ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമേത് വിച്ച് ആക്ട് ആസ് ദി റിലാക്സേഷൻ ഓഫ് ഇമ്പൾസസ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി വയ്ക്കണം അദ്ദേഹത്തിൽ അവസാനമായി പരാമർശിക്കുന്നത് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ചില രോഗങ്ങളാണ് സെർട്ടൻ ഡിസൈസസ് ഓഫ് ഹ്യൂമൻ നെർവസ് സിസ്റ്റം അതിലാദ്യത്തേത് അഴ്ഷിമേഴ്സ് രോഗമാണ് നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസിൽ ചില ഇൻസോലുബിൾ പ്രോട്ടീൻസ് ലയിക്കാൻ കഴിവില്ലാത്ത അലേയമായ ചില പ്രോട്ടീനുകൾ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ന്യൂറോണുകൾ നശിക്കും അത് നമ്മുടെ ഓർമ്മയെ ബാധിക്കും ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കും ബന്ധുക്കളെയും കൂട്ടുകാരെയും തിരിച്ചറിയാൻ കഴിയാതെ പോകും അത്തരത്തിൽ നാടീവ്യവസ്ഥയെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ അൾഷിമേഴ്സ് രോഗം രണ്ടാമത്തെ രോഗം ബ്രെയിനിലെ ഗാംഗ്ലിയോണുകൾ നശിക്കുന്ന രോഗമാണ് നമ്മുടെ ശരീരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെങ്കിൽ നാടീയ പ്രേഷകമായ ഡോപ്പമിൻ്റെ ഉത്പാദനത്തിൽ ഉണ്ടാവുന്ന കുറവ് മൂലം ഗാംഗ്ലിയോണുകൾ നശിക്കുകയും അത് ശാരീരിക പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യും വിറയലുണ്ടാവും വേച്ചുവേച്ച് നടക്കുന്നതുപോലെ തോന്നും ഈ രോഗത്തെ വിളിക്കുന്നത് പാർക്കിൻസൺസ് രോഗമെന്നാണ് അതോടൊപ്പം തലച്ചോറിൽ തുടർച്ചയായി വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നതിന്റെ ഫലമായി ശാരീരിക പ്രവർത്തനങ്ങൾ തകരാറിലാവുന്ന അസുഖമാണ് അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി വായിൽ നിന്ന് നുരയും പതയും ഒഴുകുന്നു പല്ലുകൾ കടിച്ചുപിടിക്കുന്നു സന്നി അല്ലെങ്കിൽ വിറച്ച് വേച്ച് വീഴുന്ന അവസ്ഥ അതോടൊപ്പം അബോധാവസ്ഥയിലേക്ക് വീഴുന്ന അവസ്ഥ ഈ ലക്ഷണങ്ങൾ എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം എന്ന രോഗത്തിൻ്റേതാണ് എന്താണ് ഇതിന് കാരണം തലച്ചോറിൽ തുടർച്ചയായി വൈദ്യുത പ്രവാഹമുണ്ടാവുന്നതാണ് ഇതിന് കാരണം അപ്പോൾ ഇത്രയുമാണ് ഒന്നാമത്തെ അധ്യായവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ ആശയങ്ങൾ നിങ്ങൾ നന്നായി മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഓഡിയോ ക്ലാസ് രണ്ടാമത്തെ അധ്യായം അറിവിന്റെ വാതായനങ്ങൾ വിൻഡോസ് ഓഫ് നോളജ് അധ്യായത്തിൽ മൊത്തത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ഫൈവ് സെൻസോർഗൻസിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവ നിർവഹിക്കുന്ന ധർമ്മങ്ങളും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം കണ്ണിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളേതാണ് പുറത്തേക്ക് നിൽക്കുന്ന സുതാര്യമായ ഭാഗം ഏതാണ് കോർണിയ എന്ന ഭാഗം അത് കണ്ണിൻ്റെ പുറം പാളിയായ സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലത്തിൻ്റെ ഭാഗമാണ് കണ്ണിൻ്റെ രണ്ടാമത്തെ പാളിയായ കോറോയിഡ് അല്ലെങ്കിൽ രക്തപടലം അതിൻ്റെ മുൻഭാഗം ഐറിസ് എന്ന പേരിൽ അറിയപ്പെടുന്നു കറുപ്പ് നിറമാണ് മെലാനിൻ എന്ന പിഗ്മെൻ്റ് ആണ് അവിടെയുള്ളത് ആ ഐറിസിൻ്റെ മധ്യഭാഗത്തായി കാണുന്ന സുഷിരമാണ് പ്യൂപ്പിൾ ഈ പ്യൂപ്പിളിൻ്റെ വലിപ്പ വ്യത്യാസത്തിനനുസരിച്ചാണ് പ്രകാശരശ്മികൾ കണ്ണിനുള്ളിലേക്ക് കയറുന്നത് അതോടൊപ്പം ഈ ഐറിസ് എന്ന മറയ്ക്ക് തൊട്ടു പിന്നിലായി ഒരു കോൺവെക്സ് ലെൻസ് വെച്ചിട്ടുണ്ട് കോൺവെക്സ് ലെൻസിന്റെ വക്രത അല്ലെങ്കിൽ കർവേച്ചർ വ്യത്യാസപ്പെടുത്തുന്നത് സീലിയറി പേശികളാണ് സീലിയറി മസിൽസ് സീലിയറി മസിൽസ് ആർ സർക്കുലാർ മസിൽസ് സിലിറിം പേശികൾ ലെൻസിനെ വൃത്താകൃതിയിൽ വലയം ചെയ്ത് കാണപ്പെടുന്ന മസൽസാണ് പിന്നീട് കണ്ണിൻ്റെ ഏറ്റവും ഉള്ളിലത്ത പാളിയാണ് ഇന്നർ മോസ്റ്റ് ലെയർ അതാണ് റെറ്റിന അവിടെയാണ് പ്രധാനപ്പെട്ട ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത് ആ പ്രകാശഗ്രാഹി കോശങ്ങൾ രണ്ട് തരത്തിലാണുള്ളത് റോഡ് സെൽസ് ആൻഡ് കോൺസെൽസ് റോഡ് കോശങ്ങളും കോൺകോശങ്ങളും റോഡ് കോശങ്ങളെയും കോൺകോശങ്ങളെയും നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ ആകൃതി അല്ലെങ്കിൽ ഷെയ്പ്പ് നോക്കിയിട്ടാണ് കോണിൻ്റെ ആകൃതിയിലുള്ളതാണ് കോൺസെൽ റോഡ് ഷെയ്പ്പ് ദണ്ടിൻ്റെ ആകൃതിയിലുള്ളതാണ് റോഡ് സെൽ ഈ രണ്ട് കോശങ്ങളും പ്രകാശത്തെ ആകരണം ചെയ്യുന്നതാണ് ദ ക്യാൻ അബ്സോർബ് ദീസ് പിക്മെൻസ് ക്യാൻ അബ്സോർബ് സൺലൈറ്റ് അങ്ങനെ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ റോഡ് കോശങ്ങളിലും കോൺ കോശങ്ങളിലും സ്പെഷ്യലൈസ്ഡ് പിക്മെൻസ് വേണം വർണ്ണകങ്ങൾ വേണം ഏതൊക്കെയാണ് ആ പിക്മെൻസ് റോഡ് സെൽസിലെ പിഗ്മെൻസിനെ റോഡോപ്സിൻ എന്നും കോൺ സെൽസിലെ പിഗ്മെൻസിനെ ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയോഡോപ്സിൻ എന്നും വിളിക്കും ഈ പിക്മെൻസിനും ചില പ്രത്യേകതകളുണ്ട് രണ്ട് പിഗ്മെൻസും രണ്ട് വർണ്ണകങ്ങളും രണ്ട് പ്രധാനപ്പെട്ട കമ്പോണൻസ് ചേർന്നാണ് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചേർന്നാണ് ഒന്ന് റെറ്റിനാൽ രണ്ടാമത്തേത് ഓപ്സിൻ അതിൽ ഓപ്സിൻ എന്നത് ഒരു പ്രോട്ടീൻ തന്മാത്രയാണ് റെറ്റിനാൽ എന്നത് വൈറ്റമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു തന്മാത്രയാണ് റെറ്റിനാലും ഓപ്സിനും കൂടിച്ചേർന്നാണ് ഫോട്ടോപ്സിനും റോഡോപ്സിനും പിക്മെൻ്റുകളായി മാറുന്നത് അവിടെ സൂര്യപ്രകാശം പതിക്കുന്ന സമയത്ത് ഈ പിഗ്മെൻസിലുള്ള രാസപ്രവർത്തനത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് സൂര്യപ്രകാശം പതിക്കുമ്പോൾ പിക്മെൻസ് അവയുടെ കമ്പോണൻസായ അവയുടെ ഘടകങ്ങളായ റെറ്റിനാലും ഓപ്സിനുമായി വേർപിരിയും അങ്ങനെ റെറ്റിനാലും ഓപ്സിനുമായി സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്താണ് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്താണ് അവിടെ ഇമ്പിൾസ് ഉണ്ടാവുന്നത് ആവേഗങ്ങൾ ഉണ്ടാവുന്നതും ഈ ഇമ്പിൾസ് നമ്മുടെ ഓപ്റ്റിക് നെർവ് വഴി ബ്രെയിനിൽ ചെല്ലും കാഴ്ച അനുഭവപ്പെടും റെറ്റിനയിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കണം ലൈറ്റ് റേസ് പ്രകാശരശ്മികൾ റെറ്റിനയുടെ മധ്യഭാഗത്തായി പതിക്കുമ്പോൾ അവിടെ പ്രകാശഗ്രാഹി കോശങ്ങൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് വളരെ കൂടുതലായതുകൊണ്ട് നല്ല വിഷ്വൽ ക്ലാരിറ്റി ഉണ്ടാവും വ്യക്തമായ ചിത്രം കാണാൻ പറ്റും ആ ഭാഗത്തെയാണ് നമ്മൾ യെല്ലോ സ്പോട്ട് എന്ന് വിളിക്കുന്നത് അതേസമയം റെറ്റിനയിൽ നിന്ന് നെറുണ്ടാവുന്ന സ്ഥാനത്ത് ഈ റോഡ് കോശങ്ങളോ കോൺ കോശങ്ങളോ കാണപ്പെടുന്നില്ല ആ ഭാഗത്ത് പ്രകാശം പതിച്ചാലും കാഴ്ചശക്തിയും ഉണ്ടാവില്ല ആ ഭാഗത്തെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് വിളിക്കുന്നത് അന്ധബിന്ദു റെറ്റിനയിൽ ഓപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്രനാടി പുറപ്പെടുന്ന ആ ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് അന്ധബിന്ദു അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട രോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആദ്യത്തേത് നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ നിശാന്ത എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെങ്കിൽ നിശാന്ത നമുക്കറിയാം റോഡോപ്സിൻ ഫോട്ടോപ്സിൻ ഈ രണ്ട് പിഗ്മെന്റ്സിൻ്റെയും ഘടകങ്ങൾ റെറ്റിനാലും ഓപ്സിനുമാണ് അതിൽ റെറ്റിനാൽ ഉണ്ടാകുന്നത് വൈറ്റമിൻ എയിൽ നിന്നാണ് ആഹാരത്തിലൂടെ ആവശ്യത്തിന് വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിൽ എത്തിയില്ലെങ്കിൽ റെറ്റിനാലിൻ്റെ ഉൽപ്പാദനം കുറയും അല്ലെങ്കിൽ റോഡോപ്സിൻ്റെ ഉൽപ്പാദനം കുറയും അതോടൊപ്പം പ്രകാശരശ്മികൾ പതിച്ച് സ്പ്ലിറ്റ് ചെയ്തു പോകുന്ന റെറ്റിനാലും ഓപ്സിനും കൂടിച്ചേരണമെങ്കിൽ റെറ്റിനാൽ ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ എ വീണ്ടും ആവശ്യമാണ് അതായത് റീസിന്തസിസ് ഓഫ് റോഡോപ്സിൻ റോഡോപ്സിൻ്റെ പുനർനിർമ്മാണത്തിനും വൈറ്റമിൻ എ ആവശ്യമാണ് അപ്പോൾ വൈറ്റമിൻ എ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും പ്രധാനമായും റോഡോപ്സിൻ ഇല്ലാതെയാവും ഈ റോഡോപ്സിനാണ് മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് കാഴ്ചശക്തി നൽകുന്നത് വൈറ്റമിൻ എ ഇല്ലെങ്കിൽ റോഡോപ്സിൻ ഉണ്ടാവില്ല സ്വാഭാവികമായും മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയില്ലാതെ വരും ദെർ ഈസ് നോ ഡിം ലൈറ്റ് വിഷൻ ആൻഡ് ദാറ്റ് കണ്ടീഷൻ ഈസ് കാൾഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് നിശാന്ത രണ്ടാമത്തെ നേത്രരോഗം അതും വൈറ്റമിൻ വൈറ്റമിനയുമായി ബന്ധപ്പെട്ടതാണ് ആ രോഗത്തെ വിളിക്കുന്ന പേര് സിറോഫ്താൽമിയ എന്നാണ് നമ്മുടെ കണ്ണിൻ്റെ മുൻഭാഗത്ത് കോർണിയ ഒഴികെയുള്ള ആ സ്ക്ലീറയുടെ ഭാഗം പൊതിഞ്ഞിരിക്കുന്നത് കൺജങ്ടൈവ എന്ന് പറയുന്ന ഒരു പാടകൊണ്ടാണ് എ മെമ്പ്രൈൻ കാൾഡ് കൺജങ്ടൈവ അതേപോലെ കണ്ണിൻ്റെ ഏറ്റവും മുൻഭാഗം കോർണിയ എന്ന ട്രാൻസ്പെറൻറ്റ് ലെയറാണ് ഈ കൺജങ്ടൈവയും അല്ലെങ്കിൽ നേത്രാവരണവും കോർണിയയും വൈറ്റമിൻ എയുടെ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി മൂലം വളരെ ദീർഘകാലത്തെ വൈറ്റമിൻ എയുടെ അഭാവം മൂലം ക്രമേണ ഈർപ്പരഹിതമാകും നനവില്ലാത്തതായി മാറും വരളാൻ തുടങ്ങും അതോടൊപ്പം അത് ഒപ്പേക്കാവും എന്താണ് ഒപ്പേക്കാവുക എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികളെ കടത്തിവിടാൻ കഴിയാതെ വരിക അതാര്യമായി പോവുക അങ്ങനെ കൺജങ്ക്റ്റൈവയും ഈ കോർണിയയും ഈർപ്പരഹിതമായി അല്ലെങ്കിൽ വരണ്ടുപോയി അതോടൊപ്പം അതാര്യമായി ഒപ്പേക്കായി മാറുന്ന ആ പ്രോസസ്സ് അത് വൈറ്റമിനേയുടെ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി മൂലം സംഭവിക്കുന്നതാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സിറോഫ്താൽമിയ അൾട്ടിമേറ്റ്ലി ദിസ് വിൽ ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ് ആത്യധികമായി ഇത് അന്ധതയിലേക്ക് നയിക്കും മൂന്നാമത്തെ രോഗം കോൺ കോശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കോൺകോശങ്ങൾ നമുക്ക് വർണ്ണക്കാഴ്ച സാധ്യമാക്കുന്ന ഫോട്ടോറിസപ്റ്റേഴ്സാണ് കളർ വിഷൻ നൽകുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ് കോൺസെൽസ് ഈ കോൺസെൽസിൽ യഥാർത്ഥത്തിൽ മൂന്ന് തരത്തിലുള്ള കോൺസെല്ലുകളുണ്ട് നമ്മുടെ കണ്ണിൽ മൂന്ന് വ്യത്യസ്ത തരത്തിലുള്ള കോൺസെല്ലുകളുണ്ട് ചുവപ്പ് നിറത്തെയും പച്ച നിറത്തെയും നീല നിറത്തെയും ആഗ്രഹം ചെയ്യാനും തിരിച്ചറിയാനും സഹായിക്കുന്ന കോൺസെല്ലുകളാണിവ ചില ആൾക്കാരിൽ ജന്മനാ തന്നെ ഇതിൽ ചുവപ്പും പച്ചയും തിരിച്ചറിയിക്കുന്ന കോൺകോശങ്ങൾ തകരാറിലായി പോവും ജന്മനാ തന്നെ തകരാറിലായി പോകും അത്തരമൊരവസ്ഥയിൽ അവർക്ക് ചുവപ്പ് നിറത്തെയോ പച്ച നിറത്തെയോ തിരിച്ചറിയാൻ കഴിയില്ല ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് കളർ ബ്ലൈൻഡ്നെസ് ഇതൊരു ജനറ്റിക് ഡിസീസ് ജനിതക രോഗമായതുകൊണ്ട് കൃത്യമായ ചികിത്സയും ഇല്ല അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്രൈവർ അല്ലെങ്കിൽ പൈലറ്റ് ഇവരുടെ ജോലി ചെയ്യാൻ ഇവർക്ക് കഴിയില്ല കാരണം ചുവപ്പ് പച്ച സിഗ്നലുകൾ തിരിച്ചറിയാൻ ഇവർക്ക് കഴിയില്ല അപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വർണ്ണാന്ധത അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതോടൊപ്പം കാഴ്ചയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും ഉൾപ്പെടുത്തി ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഏതൊക്കെ ഭാഗങ്ങളാണ് തുടർച്ചയായിട്ട് വരുന്നത് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് തുടർച്ചയായി നടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഫ്ലോ ചാർട്ട് നിർമ്മിക്കാൻ ചോദിക്കുന്നത് പിന്നീട് ഗന്ധം അറിയിക്കുന്ന പ്രക്രിയയാണ് മൂക്കിനുള്ളിലെ നെയ്സൽ ക്യാവിറ്റി നാസാഗഹുരം ആ നെയ്സൽ ക്യാവിറ്റിയുടെ മുകൾ തട്ട് അവിടെയാണ് ഒൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉള്ളത് അവിടെയുള്ള മ്യൂക്കസ് മെബ്രൈൻ എപ്പോഴും മ്യൂക്കസ് ഫ്ലൂയിഡിനെ ശ്ലേഷ്മ രസത്തെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും മണം അറിയിക്കേണ്ട പദാർത്ഥങ്ങൾ ഈ മ്യൂക്കസ് ഫ്ലൂയിഡിൽ ഡിസോൾവ് ചെയ്യും അങ്ങനെ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള സ്മെൽ റിസപ്റ്റേഴ്സ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും അങ്ങനെ സ്റ്റിമുലേഷൻ നടത്തിയാൽ സ്വാഭാവികമായും അവിടെ ഇമ്പിൾസ് ഉണ്ടാവുമല്ലോ ആവേഗങ്ങൾ ഉണ്ടാവില്ലേ ആ ആവേഗങ്ങൾ ഓൾഫാക്ടറി നെർവിലൂടെ ഘ്രാണനാടിയിലൂടെ സെർബ്രത്തിലെത്തുമ്പോഴാണ് നമുക്ക് മണം അറിയാൻ കഴിയുന്നത് പലപ്പോഴും പനി അല്ലെങ്കിൽ ജലദോഷമൊക്കെ ബാധിച്ച് മൂക്കൊലിപ്പുണ്ടാകുമ്പോൾ മ്യൂക്കസ് ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുമ്പോൾ ശ്ലേഷ്മരസത്തിൻ്റെ അളവ് കൂടുമ്പോൾ ഈ ഗന്ധമറിയിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ലിറ്ററി റിസപ്റ്റേഴ്സിനെ ഘ്രാണഗ്രാഹികളെ ഉദ്ദേവിപ്പിക്കാൻ കഴിയാതെ പോകും അതുകൊണ്ട് പനി അല്ലെങ്കിൽ ജലദോഷമുള്ളപ്പോൾ ഗന്ധമറിയാൻ അല്പം തടസ്സം നേരിടും സമാന രീതിയിലാണ് നമ്മൾ രുചി അറിയുന്നത് നാവിൻ്റെ പ്രതലത്തിൽ വളരെ ചെറിയ മുട്ടസൂചി തലപ്പുകൾ പോലെയുള്ള പ്രൊജക്റ്റഡ് പാർട്സ് ഉണ്ട് അവയെ വിളിക്കുന്ന പേരാണ് പാപ്പില്ലേ ഓരോ പാപ്പില്ലയുടെയും വശങ്ങളിൽ ചെറിയ കുഴിവുകളിലേക്ക് പ്രധാനപ്പെട്ട ചില സെല്ലുകളെ വെച്ചിട്ടുണ്ട് കോശങ്ങളെ വെച്ചിട്ടുണ്ട് ആ സെല്ലുകളെ നമ്മൾ വിളിക്കുന്നത് കീമോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ രാസഗ്രാഹികളെന്നാണ് രുചി അറിയിക്കുന്ന പദാർത്ഥങ്ങൾ ഉമിനീരിൽ ലയിച്ചു കഴിഞ്ഞാൽ ഈ ഉമിനീരിൽ ലയിച്ച പദാർത്ഥങ്ങൾക്ക് ഈ പാപ്പില്ലയുടെ വശങ്ങളിലുള്ള രാസഗ്രാഹികളിലേക്ക് ചെല്ലാൻ പറ്റും യഥാർത്ഥത്തിൽ ആ രാസഗ്രാഹികളുടെ പ്രത്യേകത അവിടെയുള്ള ഓരോ സെല്ലും ഓരോ രുചിയെ തിരിച്ചറിയാൻ വേണ്ടിയാണ് അഞ്ച് പ്രധാനപ്പെട്ട രുചികളാണല്ലോ നമ്മൾ തിരിച്ചറിയുന്നത് അതിൽ ഓരോ സെല്ലും ഓരോ രുചിയെയും തിരിച്ചറിയാനുള്ളതാണ് ആ സെല്ലുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ടേസ്റ്റ് ബഡ് അല്ലെങ്കിൽ രുചി മുകുളങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ രുചി മുകുളങ്ങൾ ഉദ്ദേപ്പിക്കുന്നത് വഴി ഇമ്പിൾസ് ഉണ്ടാവുകയും അത് നെർവിലൂടെ ബ്രെയിനിൽ ചെല്ലുകയും ചെയ്യും അപ്പോൾ ഈ അധ്യായത്തിൽ കണ്ണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതോടൊപ്പം കണ്ണിനെ ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഗന്ധം അറിയിക്കുന്ന പ്രവർത്തനങ്ങൾ അതേപോലെ രുചി അറിയിക്കുന്ന പ്രവർത്തനങ്ങൾ ഇത്രയും വളരെ നന്നായി മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഓഡിയോ ക്ലാസ് മൂന്നാമത്തെ അധ്യായം സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് ഇതിൽ അന്തസ്രാവി ഗ്രന്ഥികൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഗ്ലാൻസ് അതോടൊപ്പം അവ ഉത്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസ് ഇതിൽ ആദ്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയുടെ ഘടനയാണ് പാൻക്രിയാസ് നമുക്കറിയാം പാൻക്രിയാസിൽ ചില ഗ്രൂപ്പ്സ് ഓഫ് സെൽസ് ഉണ്ട് അവയെ ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എന്ന് വിളിക്കും അതിൽ പ്രധാനപ്പെട്ട സെല്ലുകൾ ആൽഫാ സെൽസും ബീറ്റാ സെൽസുമാണ് അതിൽ ആൽഫാ സെൽസാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റാ സെൽസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇൻസുലിനാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ അഥവാ ഏതെങ്കിലും കാരണവശാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ അളവിനെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നത് അതോടൊപ്പം ഗ്ലൂക്കഗോണും രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ മറ്റു പല മാർഗങ്ങളിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഗ്ലൂക്കഗോണാണ് എന്താണ് ഇൻസുലിൻ ചെയ്യുന്നത് നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അല്പസമയത്തിനു ശേഷം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ എഴുപത് മില്ലിഗ്രാം മുതൽ നൂറ്റിപ്പത്ത് വരെ മില്ലിഗ്രാം ആണ് എന്നാൽ ആഹാരശേഷം ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയരാൻ തുടങ്ങും ഉടനെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇൻസുലിൻ വന്നിട്ട് സെല്ലുകളിലേക്ക് ഈ ഗ്ലൂക്കോസിനെ കടത്തിവിടും സെല്ലുലാർ അപ്റ്റേക്ക് ഓഫ് ഗ്ലൂക്കോസ് മോളിക്കൂൾസ് അതോടൊപ്പം എക്സസൈ ഗ്ലൂക്കോസ് വീണ്ടും ഉണ്ടായാൽ ആ ഗ്ലൂക്കോസിനെ ലിവറിലും മസിലിലും കൊണ്ടുപോയി ഗ്ലൈക്കോജനായി സ്റ്റോർ ചെയ്യും കൺവേർട്സ് ഗ്ലൂക്കോസിൻ്റ് ഗ്ലൈക്കോജൻ ഇൻ ലിവർ ആൻഡ് മസിൽസ് എന്തെങ്കിലും കാരണവശാൽ ഇൻസുലിൻ്റെ ഉത്പാദനത്തിന് തകരാറ് സംഭവിച്ചാലോ രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇൻസുലിൻ പ്രൊഡക്ഷനെ ബാധിക്കുന്നത് ഒന്ന് ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ബീറ്റ സെൽസിൻ്റെ നാശം ബീറ്റാ സെല്ലുകളാണല്ലോ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് ആ ബീറ്റാ സെല്ലുകളുടെ നാശം രണ്ടാമത്തേത് ദ ഇനബിലിറ്റി ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ദി ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇൻസുലിൻ പക്ഷേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ പ്രയോജനപ്പെടുത്താൻ സെല്ലുകൾക്ക് കഴിയാത്ത അവസ്ഥ ഇനബിലിറ്റി ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ദി ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് ഈ രണ്ട് കാരണങ്ങളാൽ ശരീരത്തിൽ ആവശ്യത്തിന് ഇൻസുലിൻ പ്രവർത്തന സജ്ജമല്ലാതെ വരും അപ്പോഴേക്കും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയരും ഈ കൂടിയ അളവിലുള്ള ഗ്ലൂക്കോസിനെ രക്തത്തിൽ സ്ഥായിയായി നിലനിർത്താൻ പറ്റില്ല അതിനെ നീക്കം ചെയ്തെങ്കിലേ പറ്റൂ അങ്ങനെ ഉയർന്ന അളവിൽ വരുന്ന ഗ്ലൂക്കോസിനെ രക്തത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് യൂറിനിലൂടെയാണ് അപ്പോൾ സ്വാഭാവികമായും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത ആൾക്കാരിൽ അധികം വരുന്ന ഗ്ലൂക്കോസ് യൂറിനിലൂടെ നഷ്ടപ്പെടും ഇതൊരു രോഗാവസ്ഥയാണ് ഇതിനെയാണ് നമ്മൾ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് വിളിക്കുന്നത് പലപ്പോഴും ഇത് തിരിച്ചറിയുന്നത് ഒരു സിമ്പിൾ ടെസ്റ്റിലൂടെയാണ് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് രക്തപരിശോധന നടത്തും അങ്ങനെ രക്തപരിശോധന നടത്തുമ്പോൾ രക്തത്തിൽ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ നൂറ്റി ഇരുപത്തി ആറ് മില്ലിഗ്രാമിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രമേഹ രോഗമാണെന്ന് സംശയിക്കാം മറ്റ് ചില ടെസ്റ്റുകൾ കൂടി നടത്തി നമുക്ക് രോഗമാണോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശരീരം ഇൻസുലിനെ പുറത്തുനിന്ന് സ്വീകരിക്കേണ്ടി വരും അതിനാണ് ഈ പ്രമേഹ രോഗികൾ ഇൻസുലിൻ കുത്തിവെക്കുന്നത് എന്താണ് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം അമിതമായ ദാഹമാണ് കാരണം അത്രയും ഗ്ലൂക്കോസിനെ ശരീരത്തിൽ നിന്ന് പുറത്തുവിടാൻ യൂണിലുള്ള വാട്ടറിനെ ഉപയോഗിക്കുന്നത് മൂത്രത്തിലൂടെ വറുത്തുകളേന്ന് അപ്പോൾ കൂടുതൽ ഗ്ലൂക്കോസിനെ പുറന്തള്ളുന്നത് വഴി ദാഹം തോന്നും വിശപ്പ് തോന്നും ഇൻക്രീസ് ആപ്പിറ്റൈറ്റ് അതോടൊപ്പം പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസിൻ യൂറിൻ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം സാധാരണഗതിയിൽ മൂത്രത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാന്നിധ്യം കണ്ടേ കൂടാ പക്ഷേ പ്രമേഹ രോഗത്തിൽ യൂറിനിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് വരും അപ്പോൾ അതാണ് പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്ലൂക്കോ ഗുണെന്ത്യെന്നും ശരീരത്തിൽ എപ്പോഴെങ്കിലും ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട രീതികളിൽ ഈ ഗ്ലൂക്കഗോൺ പ്രവർത്തിക്കും ഒന്ന് ലിവറിൽ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റും കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റും അതോടൊപ്പം അമിനോ ആസിഡ്സിൽ നിന്ന് ഗ്ലൂക്കോസിനെ നിർമ്മിക്കാൻ തുടങ്ങും പ്രോട്ടീൻ്റെ നിർമ്മാണ ഘടകങ്ങളാണല്ലോ അമിനോ ആസിഡുകൾ ഈ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസിനെ നിർമ്മിക്കാൻ തുടങ്ങും അങ്ങനെ ഗ്ലൂക്കഗോൺ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ ചില മാർഗ്ഗങ്ങളിലൂടെ കൂട്ടാൻ സഹായിക്കും യഥാർത്ഥത്തിൽ ഇൻസുലിൻ്റെയും ഗ്ലൂക്കഗോണിൻ്റെയും ഈ പരസ്പര വിരുദ്ധമായ പ്രവർത്തനത്തിലൂടെയാണ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അവസ്ഥ നിലനിർത്തപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവാണ് എന്താണ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ നോർമൽ ലെവൽ അത് ഒൻപത് മുതൽ പതിനൊന്ന് വരെ മില്ലിഗ്രാം കാൽസ്യം നൂറ് മില്ലി ലിറ്റർ രക്തത്തിലുണ്ടാവണം എന്നാൽ ചില സന്ദർഭങ്ങളിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുകയോ കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയോ ചെയ്യാം എന്തെങ്കിലും കാരണവശാൽ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയാൽ ഉടനെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും ഇത് അധികം വരുന്ന കാൽസ്യത്തിനെ അസ്ഥികളിലേക്ക് ബോണിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും അതോടൊപ്പം ബോണിൽ നിന്നും മറ്റും രക്തത്തിലേക്ക് കാൽസ്യം മിക്സ് ചെയ്യാതെയും നോക്കും പ്രിവെൻസ് ദി പ്രോസസ് ഓഫ് മിക്സിങ് ഓഫ് കാൽസ്യം ഫ്രം ബോൺസ് ടു ബ്ലഡ് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ഉടനെ പാരാതൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ എന്ന ഹോർമോൺ വരും അത് കിഡ്നിയിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്ന കാൽസ്യത്തിനെ റീ അബ്സോർബ് ചെയ്യും വൃക്കയിൽ നിന്ന് കാൽസ്യത്തിനെ പുനരാഗ്രണം ചെയ്ത് രക്തത്തിലേക്ക് എത്തിക്കും അതോടൊപ്പം പ്രിവെൻറ്റ് ദി സ്റ്റോറേജ് ഓഫ് കാൽസ്യം ഇൻ ബോൺസ് രക്തത്തിൽ നിന്ന് അസ്ഥികളിലേക്ക് കാൽസ്യം സംഭരിക്കാതെയും നോക്കും ഇങ്ങനെ കാൽസ്യത്തിൻ്റെ നോർമൽ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാൽസ്യറ്റോണിനെന്നും പാരാത്തോർമോണെന്നും പേരുള്ള രണ്ട് ഹോർമോണുകളുടെ പരസ്പര വിരുദ്ധമായ പ്രവർത്തനമാണ് ആൻ്റഗോണിസ്റ്റിക് ആക്ഷൻ അതും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ഹോർമോൺ നമ്മുടെ ശാരീരിക വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രോത്ത് ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മുൻതളം അല്ലെങ്കിൽ ആൻറ്റീരിയർ ലോബാണ് ഈ ഗ്രോത്ത് ഹോർമോണിൻ്റെ മറ്റൊരു പേരാണ് സൊമാറ്റോട്രോപ്പിൻ നമ്മുടെ ശാരീരിക വളർച്ചയെ നിയന്ത്രിക്കുന്നു കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ ജനനം മുതൽ ഈ ഹോർമോണിൻ്റെ അളവ് കൂടും ശരീര വളർച്ചയെ കൂട്ടും പക്ഷേ വളരെയധികം കൂടി ശരീരത്തിന് ദോഷമുണ്ടാവില്ല കുറഞ്ഞും ദോഷമുണ്ടാവില്ല പക്ഷേ ചില രോഗാവസ്ഥകളിൽ ഈ ഹോർമോണിൻ്റെ അളവിൽ കാര്യമായ വ്യത്യാസങ്ങൾ വരാം ഉദാഹരണത്തിന് വളർച്ചാ ഘട്ടങ്ങളിൽ ഡ്യൂറിംഗ് ദി ഗ്രോത്ത് ഫേസ് ഈ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് കൂടിപ്പോയാൽ വളർച്ചാ ഹോർമോണിൻ്റെ അളവ് കൂടിപ്പോയാൽ വളരെയധികം ശരീരം വളരാൻ തുടങ്ങും എപ്പോഴാണ് ഈ ശൈശവഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് വളരെയധികം കൂടിപ്പോയാൽ ശരീരം സാധാരണയിലും കവിഞ്ഞ വളർച്ച കാണിക്കും എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി അതിനെയാണ് നമ്മൾ ജൈജാൻറ്റിസം അല്ലെങ്കിൽ ഭീമാകാരത്വം എന്ന് വിളിക്കുന്നത് അതോടൊപ്പം ചിലപ്പോൾ ഈ ഗ്രോത്ത് ഫേസിൽ തന്നെ വളർച്ചാ ഹോർമോണിൻ്റെ അളവ് കുറയാം ഉൽപ്പാദനം കുറയാം അങ്ങനെ പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ഡിക്രീസ് ചെയ്താൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഡോർഫിസം അല്ലെങ്കിൽ വാമനത്വം ഇനി ശരീരം വളർന്നു കഴിഞ്ഞാലും അതായത് പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞാലും ചില ആൾക്കാരിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് വളരെ കൂടി വരാം എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് സൊമാറ്റോട്രോപ്പിൻ ആഫ്റ്റർ ദി ഗ്രോത്ത് ഫേസ് ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അക്രോമെഗലി അക്രോമെഗലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഫേസിലെ ബോൺസ് വലുതാവും അതുപോലെ ജോസ് താടിയലിലെ അതേപോലെ ഫിംഗേഴ്സ് വിരലുകളിലെ ബോൺസൊക്കെ വീണ്ടും വളരുന്ന അവസ്ഥ അതിനെയാണ് നമ്മൾ അക്രോമെഗലി എന്ന് വിളിക്കുന്നത് ഈ പാഠത്തിൽ പിന്നീട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഫിറോമോൺസ് എന്ന രാസവസ്തുക്കളെ കുറിച്ചാണ് ആനിമൽസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ശ്രവിക്കുന്ന കെമിക്കൽസാണിത് പ്രധാനമായും നാല് ഫങ്ഷൻസാണ് ഈ ഫിറോമോൺസ് നിർവഹിക്കുന്നത് ഒന്ന് അട്രാക്ട്സ് മേറ്റ്സ് ഇണകളെ ആകർഷിക്കുക രണ്ട് ഇൻഫോമിംഗ് ദി അവൈലബിലിറ്റി ഓഫ് ഫുഡ് ആഹാരം എവിടെയുണ്ടെന്ന് സൂചന നൽകുക അതോടൊപ്പം ഡിറ്റർമിനിങ് ദി പാത്ത് ഓഫ് ട്രാവൽ സഞ്ചാരത്തിനുള്ള പാത മനസ്സിലാക്കി കൊടുക്കുക ഒപ്പം സിഗ്നലിംഗ് ഡേഞ്ചേഴ്സ് അപകട സൂചന നൽകുക ഇതേ കെമിക്കൽസ് ഇതേ ഫിറോമോൺസ് തന്നെയാണ് നമ്മുടെ തേനീച്ചകളും ചിതലുമൊക്കെ ഹണി ബീസ് ആൻഡ് ടെർമൈറ്റ്സ് അവരെ കോളനികളായി താമസിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൂട്ടം ചേർന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതേ ഫിറോമോണുകളാണ് പ്രധാനപ്പെട്ട മൂന്ന് ഉദാഹരണങ്ങൾ അവിടെ പറയുന്നുണ്ട് ഡിയർ നമ്മുടെ കസ്തൂരിമാൻ അതിലെ മസ്കോൺ എന്ന കെമിക്കൽ അതോടൊപ്പം സിവറ്റ് ക്യാറ്റ് വെരുക ആ സിവറ്റ് ക്യാറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സിവറ്റോൺ എന്നത് അതോടൊപ്പം ഫീമെയിൽ സിൽക്ക് വേം മോത്ത് പെൺ പട്ടുനൂൽ സലഭം ഉൽപ്പാദിപ്പിക്കുന്ന ബോംബി കോൾ ഇതൊക്കെ ഫിറോമോൺസിന് എക്സാമ്പിൾസാണ് പാഠപുസ്തകത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന പ്ലാൻ ഹോർമോൺസ് അത് നാച്ചുറൽ പ്ലാൻ ഹോർമോൺസ് സ്വാഭാവികമായി സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ നാല് പ്രധാനപ്പെട്ട ഹോർമോണുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് ഓക്സിൻ ജിബർലിൻ അബ്സസിക് ആസിഡ് എഥിലിൻ എന്നിവയാണ് ഓക്സിൻ ജിബർലിൻ അബ്സസിക് ആസിഡ് എഥിലിൻ അതിൽ ഓക്സിനും ജിബെർലിനുമൊക്കെ പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ സ്റ്റിബിലേറ്റി ചെയ്യുന്നവയാണ് എന്നാൽ അബ്സസിക് ആസിഡും എഥിലിനും ഗ്രോത്തിനെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നവയാണ് ഗ്രോത്ത് ഇൻഹിബിറ്റേഴ്സാണ് ഓക്സിൻ എന്ത് ചെയ്യുന്നു അത് കോശ വളർച്ച സെൽ ഗ്രോത്ത് സെൽ ഇലോങ്ങേഷൻ കോശത്തിൻ്റെ ദീർഘീകരണം അതേപോലെ പ്രൊമോട്ടിംഗ് ദി ഗ്രോത്ത് ഓഫ് ടെർമിനൽ ബഡ്സ് അഗ്ര അഗ്രമുകുളങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു അതേപോലെ ഫ്രൂട്ട് ഫോർമേഷൻ ഫലങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നു ജിബർലിൻ എന്ത് ചെയ്യുന്നു ഇലവിരിയാൻ സഹായിക്കുന്നു സ്റ്റിമുലേറ്റ്സ് ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റോർഡ് ഫുഡ് ടു ഫെസിലിറ്റേറ്റ് ജെർമിനേഷൻ വിത്തുകൾ മുളയ്ക്കുമ്പോൾ ആ വിത്തുകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആഹാരം ഏതാണ് സ്റ്റോർഡ് ഫുഡ് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്താണ് വളർച്ചയെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത് അബ്സസിക് ആസിഡ് ഫ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ സീഡ് ഡോർമെൻസിക്ക് സഹായിക്കും വളരെ കാലത്തേക്ക് വിത്തുകൾ മുളയ്ക്കാതെ കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് സീഡ് ഡോർമെൻസി അല്ലെങ്കിൽ ഫ്രൂണത്തിൻ്റെ സുപ്താവസ്ഥ എന്ന് വിളിക്കുന്നത് അതോടൊപ്പം ഡ്രോപ്പിംഗ് ഓഫ് റൈപ്പൻ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്താണ് ആ പഴുത്ത ഫലങ്ങളെ പൊഴിക്കാൻ സഹായിക്കുന്നു ഇലകളെ പൊഴിക്കാൻ സഹായിക്കുന്നു എഥിലിനും ഇതുപോലെയാണ് ഇലകളും ഫലങ്ങളും പാകമാകാൻ സഹായിക്കും റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് ലീവ്സ് അതോടൊപ്പം ഈ എഥിലിൻ്റെ അളവ് കൂടിയാൽ വെൻ ദി എമൗണ്ട് ഓഫ് എഥിലിൻ ബിക്കംസ് ഇൻ എക്സസ് എന്ത് സംഭവിക്കും ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് പഴങ്ങളും ഇലകളും പൊഴിയാൻ കാരണമാകും അപ്പോൾ ഓക്സിൻ ജിബർലിൻ അബ്സസിക് ആസിഡ് എഥിലിൻ ഈ നാല് പ്ലാൻ ഹോർമോണുകളെ കുറിച്ച് നമ്മൾ ഈ അധ്യായത്തിൽ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് തയ്യാറാക്കിയ ഫസ്റ്റ് ഫോക്കസ് ഓഡിയോ ക്ലാസ് നാലാമത്തെ അധ്യായം അകറ്റി നിർത്താം രോഗങ്ങളെ കീപ്പിംഗ് ഡിസീസസ് എവേ ഇവിടെ പരാമർശിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട രോഗങ്ങളെക്കുറിച്ചാണ് തുടക്കത്തിൽ ഏതൊക്കെയാണത് ക്ഷയം അല്ലെങ്കിൽ ട്യൂബർകുലോസിസ് അതേപോലെ എയ്ഡ്സ് രോഗം പിന്നീട് മലേറിയ അല്ലെങ്കിൽ മലമ്പനി അതോടൊപ്പം ജനറ്റിക് ഡിസീസായ ഹീമോഫീലിയയെക്കുറിച്ചും ക്യാൻസറിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നുണ്ട് ക്ഷയരോഗത്തെക്കുറിച്ച് നമുക്കറിയാം പ്രധാനമായും ലോസ് ഓഫ് ബോഡി വെയ്റ്റ് ശരീരത്തിൻ്റെ ഭാരം കുറയുന്നു ഫെറ്റീഗ് ക്ഷീണമുണ്ടാകുന്നു പേഴ്സിസ്റ്റൻറ്റ് കഫ് സ്ഥിരമായി ചുമയുണ്ടാകുന്നു ഇതൊക്കെയാണ് ആ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ ക്ഷയരോഗം അല്ലെങ്കിൽ ട്യൂബർ കുലോസിസ് ശ്വാസകോശങ്ങളെ ബാധിക്കുമെന്നാണ് പക്ഷെ അതുമാത്രമല്ല വൃക്കകളെ ബാധിക്കും അസ്ഥികളെ ബാധിക്കും സന്ധികളെ ബാധിക്കും പലപ്പോഴും ബ്രെയിനെയും ബാധിക്കും ട്യൂബർ കുലോസിസ് ക്യാൻ എഫക്റ്റ് കിഡ്നീസ് ബോൺസ് ജോയിൻസ് ആൻഡ് ബ്രെയിൻ ഇനി എങ്ങനെയാണ് ട്യൂബർ കുലോസിസ് പകരുന്നത് അത് രോഗി സംസാരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒക്കെ ഈ രോഗാണുക്കൾ വായുവിലേക്ക് വ്യാപിക്കും വെൻ ദി പേഷ്യൻ സ്പീക്സ് കവ്സ് ഓർ സ്നീസസ് ദി പെതോജൻസ് സ്പ്രെഡിൻ ടു ദി എയർ ആൻഡ് ദെയർ ബൈ ടു അതേഴ്സ് രോഗത്തിൻ്റെ കാരണം ഒരു ബാക്ടീരിയയാണ് ബാക്ടീരിയയുടെ പേര് മനസ്സിലാക്കി വെച്ചിരിക്കണം മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് രോഗത്തിന് ആൻറ്റിബയോട്ടിക് ചികിത്സ വളരെ ഫലപ്രദമാണ് പക്ഷേ നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രതിരോധത്തിൽ ഡിഫൻസിൽ മുൻഗണന കൊടുക്കുന്നുകൊണ്ട് ഉറപ്പിക്കാം ദ ഡിസീസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ അഡ്മിനിസ്ട്രേറ്റിംഗ് വാക്സിൻസ് വാക്സിനുകൾ എടുത്ത് നമുക്ക് രോഗത്തെ പ്രിവെൻറ്റ് ചെയ്യാം ഏത് വാക്സിനാണ് ക്ഷയരോഗത്തിനെതിരെ പ്രയോഗിക്കുന്ന വാക്സിനാണ് ബി സി ജി രണ്ടാമത്തത് എയ്ഡ്സ് രോഗമാണ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്ന ഒരു മാരകമായ വൈറസ് ബാധിക്കുന്നത് മൂലമാണ് എയ്ഡ്സ് രോഗമുണ്ടാകുന്നത് വൈറസ് ആണല്ലോ രോഗകാരണം വൈറസ് നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകും ജെനറ്റിക് മെക്കാനിസം ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും ഇത് നമ്മുടെ ശരീരത്തിലെ ലിംഫോസൈറ്റുകളിലാണ് സംഭവിക്കുന്നത് അതുപ്രകാരം ലിംഫോസൈറ്റുകളുടെ എണ്ണം കാര്യമായി കുറയും യഥാർത്ഥത്തിൽ ലിംഫോസൈറ്റുകളല്ലേ നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാർ രോഗാണുക്കളെ തടയേണ്ടത് ലിംഫോസൈറ്റുകളല്ലേ വൈറസ് വന്ന് ലിംഫോസൈറ്റുകളെ നശിപ്പിച്ചാലോ ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറയും ആ അവസരത്തിൽ മറ്റു പല രോഗങ്ങളും ബാധിക്കാനിടയുണ്ട് അതുകൊണ്ട് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം മാരകമാകുന്നത് ആവുന്നത് ലിംഫോസൈറ്റുകളുടെ എണ്ണം കുറഞ്ഞ് മറ്റു രോഗങ്ങൾ ബാധിക്കുമ്പോഴാണ് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ഒന്ന് അതിൻ്റെ മോഡ് ഓഫ് സ്പ്രെഡ് എങ്ങനെയൊക്കെ പകരും എച്ച് ഐ വി ബാധിച്ച ഒരാളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നത് വഴി എച്ച് ഐ വി ബാധിച്ച അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് രോഗം വരാം അങ്ങനെയുള്ള മാർഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം ഏത് രീതിയിൽ രോഗം പകരില്ല എന്നുകൂടി മനസ്സിലാക്കണം ഇപ്പോൾ ഒരേ ബാത്റൂം ഉപയോഗിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഭക്ഷണം പങ്കുവയ്ക്കുന്നതിലൂടെ ഒരേ കുളത്തിൽ കുളിക്കുന്നതിലൂടെ അങ്ങനെയൊന്നും ഈ രോഗം ബാധിക്കുകയുമില്ല അപ്പോൾ എയ്ഡ്സിൻ്റെ പ്രധാനപ്പെട്ട മോഡ് ഓഫ് സ്പ്രെഡ് നമ്മൾ അത് സയൻറ്റിഫിക്കായി തിരിച്ചറിഞ്ഞിരിക്കണം മറ്റൊരു രോഗമാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി പ്ലാസ്മോഡിയം പേരുള്ള ഒരു പ്രോട്ടോസോവ വളരെ സൂക്ഷ്മജീവിയാണ് ആ പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവി ഉണ്ടാക്കുന്ന രോഗമാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി ഈ രോഗകാരിയെ ആൾക്കാരിലേക്ക് പരത്തുന്നത് അനോഫിലിസ് പെൺകൊതുകളാണ് അനോഫിലിസ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകൾ അവർ രക്തത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഈ രോഗാണുക്കൾ കാര്യമായ ശരീരത്തെ ബാധിക്കും ഉയർന്ന അളവിൽ പനിയുണ്ടാവും ഹൈ ഫീവർ ഒപ്പം ഷിവറിങ് എന്താണ് ശരീരം നന്നായി വിറയ്ക്കും ആൻഡ് പ്രൊഫ്യൂസ് സെറ്റിംഗ് നല്ലതുപോലെ വിയർക്കാൻ തുടങ്ങും പിന്നെ ഹെഡ് ഏക്ക് തലവേദന ഉണ്ടാവും വോമിറ്റിംഗ് ഷർദിലുണ്ടാവും ഡയേറിയ എന്താണ് വയറിളക്കം ഉണ്ടാവും അതോടൊപ്പം അനീമിയ വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് എന്ന് പറയും അപ്പോൾ രോഗമാണ് ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതാണ് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവൻ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ നമുക്ക് മലേറിയ ആണെന്ന് ഉറപ്പിക്കാം അനോഫിലിസ് മൊസ്കിറ്റോസ് ആണല്ലോ സ്പ്രെഡ് ചെയ്യുന്നത് സ്വാഭാവികമായും കൊതുക് നിർമാർജ്ജനം എന്തൊക്കെയാണ് നമ്മൾ ഡ്രൈ ഡേ ആചരിക്കാറുണ്ട് എൻവയോൺമെൻറ്റൽ ഹൈജീൻ പാലിക്കാറുണ്ട് ആ വസ്തുത നിങ്ങൾ കൃത്യമായൊന്ന് തിരിച്ചറിഞ്ഞ് ഇരിക്കണം എന്നാണ് കൊതുക് നിർമാർജ്ജനത്തിനുള്ള മാർഗ്ഗങ്ങൾ ഒരു ജനറ്റിക് ഡിസീസിനെ കുറിച്ച് പറയുന്നുണ്ട് ഹീമോഫീലിയ നമുക്ക് പഠിക്കാനുള്ള ജനറ്റിക് ഡിസീസ് ഹീമോഫീലിയ ആണ് എന്താണ് ഹീമോഫീലിയ നമുക്കറിയാം ബ്ലഡ് ക്ലോട്ടിങ്ങിന് കാരണം ബ്ലഡിലെ ചില പ്രോട്ടീൻസാണ് രക്തം കട്ട പിടിക്കുന്നതിന് കാരണം രക്തത്തിലെ ചില പ്രോട്ടീനുകളാണ് പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ജീനുകളാണ് ജീനുകൾക്ക് തകരാറ് സംഭവിച്ചാൽ ജീനുകൾ ഡിഫക്റ്റീവായാൽ പിന്നീട് ആ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന ചില പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന പ്രോസസ്സേ നടക്കില്ല ചെറിയ മുറിവിൽ നിന്നുപോലും രക്തം ഒഴുകിക്കൊണ്ടേയിരിക്കും ഈ അവസ്ഥയ്ക്ക് വിളിക്കുന്ന പേരാണ് ഹിമോഫീലിയ നമ്മൾ പറഞ്ഞു ഇതൊരു ജനിതക രോഗമാണ് സ്വാഭാവികമായിട്ടും ഇതിന് പൂർണ്ണമായ ചികിത്സ നിലവിലില്ല പക്ഷേ രോഗചികിത്സയ്ക്ക് വേണ്ടി ചില താൽക്കാലിക മാർഗ്ഗങ്ങളുണ്ട് ടെമ്പററി റിലീഫ് കൊടുക്കാം എന്താണത് അത് ഏത് പ്രോട്ടീനാണ് അയാളുടെ ശരീരത്തിൽ ഉണ്ടാകാത്തത് അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിനെ കുത്തിവെക്കുക ഇഞ്ചക്റ്റ് ചെയ്യുക അങ്ങനെ താൽക്കാലിക ശമനം ഉണ്ടാക്കാം എന്നല്ലാതെ പരിപൂർണമായി ചികിത്സിക്കാൻ പറ്റാത്ത പറ്റാത്തൊരസുഖമാണ് ഹീമോഫീലിയ നമ്മൾ മനസ്സിലാക്കിയല്ലോ എയ്ഡ്സ് അല്ലെങ്കിൽ ഹീമോഫീലിയ ഇത്തരത്തിലുള്ള രോഗം ബാധിച്ച ആൾക്കാരോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എങ്ങനെയായിരിക്കും അവരോട് നമ്മൾ സഹാനുഭൂതി കാണിക്കണം അവരെ സഹായിക്കണം ചികിത്സിക്കേണ്ട മാർഗങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം അല്ലേ അതിനെക്കുറിച്ച് നമുക്ക് അവെയർനെസ് ഉണ്ടായിരിക്കണം അപ്പോൾ ആ കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയണം പിന്നീട് പറയുന്നത് ക്യാൻസറിനെ കുറിച്ചാണ് നമ്മൾ പേടിയോടെ കാണുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്താണ് ശരീരത്തിലെ ചില സെൽസ് കോശങ്ങൾ അൺകൺട്രോളായി ഡിവൈഡ് ചെയ്യുന്നു നിയന്ത്രണമില്ലാതെ വിഭജിച്ച് പെരുകിക്കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ നിയന്ത്രണമില്ലാതെ പെരുകാൻ കാരണം ഈ പറയുന്ന സെൽ ഡിവിഷനെ നിയന്ത്രിക്കുന്ന ചില സംവിധാനങ്ങളുടെ തകരാറാണ് കോശവിഭജനത്തിൻ്റെ ജനിതക സംവിധാനം തകരാറിലായി പോകുന്നതാണ് അനിയന്ത്രിതമായി കോശങ്ങൾ വിഭജിക്കാൻ കാരണം പലപ്പോഴും ഇങ്ങനെ സെൽ ഡിവിഷൻ്റെ കൺട്രോൾ സിസ്റ്റം കോശവിഭജനത്തിൻ്റെ നിയന്ത്രണ സംവിധാനം പരാജയപ്പെട്ടാൽ ഈ ക്യാൻസർ കോശങ്ങൾ രൂപപ്പെടുകയും അത് രക്തത്തിലൂടെയും ലിമ്പിലൂടെയുമൊക്കെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെല്ലുകയും ചെയ്യും അങ്ങനെ ചെല്ലുമ്പോഴാണ് ഈ രോഗാവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്നത് പലപ്പോഴും ക്യാൻസറിന് കാരണമാകുന്ന ചില സാഹചര്യങ്ങളുണ്ട് ഏതൊക്കെയാണ് ചില എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പരിസ്ഥിതി ഘടകങ്ങളുണ്ട് അതേപോലെ സ്മോക്കിംഗ് പുകവലി ഒരു കാരണമാണ് അതോടൊപ്പം റേഡിയേഷൻസ് വലിയ അളവിലുള്ള വികിരണങ്ങൾ അതോടൊപ്പം ചില വൈറസുകൾ ദെൻ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ചില പാരമ്പര്യ ഘടകങ്ങൾ ഒക്കെ ഈ പറയുന്ന നോർമൽ സെൽസിനെ ക്യാൻസർ സെല്ലുകളാക്കി മാറ്റാൻ പ്രേരിപ്പിക്കുന്നവയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ രോഗത്തിൻ്റെ ചികിത്സ എന്താണ് ചിലപ്പോൾ സർജറി ഓപ്പറേഷൻ നടത്തും കീമോതെറാപ്പി എന്ന് പറയും മരുന്നുകൾ കുത്തിവെച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാം അല്ലെങ്കിൽ റേഡിയേഷൻ തെറാപ്പി വികിരണ ചികിത്സ നടത്തി ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാം പക്ഷേ ഒരു പ്രശ്നമുള്ളത് ചില സ്റ്റേജുകളെ അടിസ്ഥാനമാക്കിയാണ് ക്യാൻസർ ചികിത്സയുടെ വിജയം അപ്പോൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചാൽ നമുക്ക് സങ്കീർണതകൾ ഒഴിവാക്കാം റിക്കവറി ഫ്രം ദ ഡിസീസ് ഈസ് ഡിഫിക്കൽട്ട് ഇഫ് ദ ഡിസീസ് ബിക്കംസ് സിവിയർ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചികിത്സ വളരെ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട് ക്യാൻസർ രോഗത്തെക്കുറിച്ച് മുൻകൂട്ടി ധാരണയുണ്ടായിരിക്കേണ്ടതും പലപ്പോഴും മുൻകൂട്ടിയുള്ള പരിശോധനകളും നമ്മളെ സഹായിക്കും ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഏരിയയെ ഓഡിയോ ക്ലാസ് സോൾജിയേഴ്സ് ഓഫ് ഡിഫൻസ് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ എന്ന ഈ അഞ്ചാമത്തെ അധ്യായത്തിൽ പ്രധാനമായും പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസങ്ങളെക്കുറിച്ചാണ് പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചാണ് രോഗാണുക്കൾ ശരീരത്തിലേക്ക് കയറാതെ നോക്കുന്നു കയറിയ രോഗാണുക്കൾ എന്തെങ്കിലും കാരണവശാല ഈ രോഗാണുക്കൾ പതോജൻ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ അവരെ നശിപ്പിക്കാനും നോക്കുന്നു അത്തരത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് സംവിധാനങ്ങളെക്കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതിൽ ആദ്യത്തേത് നോൺ സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയും രണ്ടാമത്തേത് സ്പെസിഫിക് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയും ആ പേരുകൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി അതിൽ നമ്മുടെ ശരീരഭാഗം ഉദാഹരണത്തിന് സ്കിന്നിൻ്റെ തൊക്കിൻ്റെ ഏറ്റവും പുറംഭാഗമായ എപ്പി ഡെർമിസ് അത് സ്കിന്നിനെ ഓയിലിയാക്കി മാറ്റും അതുപോലെ വാട്ടർ റെസിസ്റ്റൻ്റ് ആക്കി മാറ്റും ഏതാണ് തൊക്കിനെ എണ്ണമയമുള്ളതും അതോടൊപ്പം പറ്റി പിടിപ്പിക്കാത്തതുമാക്കും സ്കിന്നിൻ്റെ ഏറ്റവും ഔട്ടർ സർഫസ് അതിനാണ് നമ്മൾ എപ്പി ഡെർമിസ് എന്ന് വിളിക്കുന്നത് ആ എപ്പി ഡെർമിസിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള കെരാറ്റിൻ പ്രോട്ടീൻ അത് രോഗാണുക്കളെ തടയുന്നതാണ് അതോടൊപ്പം സ്കിന്നിലെ തന്നെ സെബേഷ്യസ് ഗ്ലാൻസ് സെബേഷ്യസ് ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന സെബം എന്ന കെമിക്കൽ ത്വക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റി പിടിപ്പിക്കാത്തതുമാക്കും ഏതാണ് സ്കിന്നിൻ്റെ ഒരു ഓയിലി നേച്ചർ കൊടുക്കും അതോടൊപ്പം വാട്ടർ റെസിസ്റ്റൻ്റ് ആക്കും ഈ സെബം അതുപോലെ തന്നെ സ്കിന്നിൽ സ്വേതഗ്രന്ഥിയുണ്ട് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട് അവർ ഉത്പാദിപ്പിക്കുന്ന സ്വെറ്റിനകത്തുള്ള കെമിക്കൽസും രോഗാണുക്കളെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് അതോടൊപ്പം നമ്മുടെ ട്രക്കിയയിലെ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ മ്യൂക്കസ് മെബ്രെയിൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ തന്നെ സീലിയ ഇവയൊക്കെ അന്യവസ്തുക്കളെ തടയാൻ സഹായിക്കുന്നവയാണ് അതുപോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്റ്റൊമക്കിലെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉമിനീരിലെയും കണ്ണുനീരിലെയും ലൈസോസൈം ഇത്തരത്തിലുള്ള കെമിക്കൽസും രോഗാണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുന്നവയാണ് പലപ്പോഴും രോഗാണുക്കളെ നശിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫാഗോസൈറ്റോസിസ് ഫാഗോസൈറ്റോസ് എന്ന് പറഞ്ഞാൽ സെൽ ഈറ്റിംഗ് രോഗാണുക്കളായി വരുന്ന സെല്ലുകളെ വിഴുങ്ങി നശിപ്പിക്കുക അങ്ങനെ വിഴുങ്ങാൻ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സെല്ലുകളാണ് ശരീരത്തിലുള്ളത് അത് മോണോസൈറ്റ്സും ന്യൂട്രോഫിൽസുമാണ് ഈ മോണോസൈറ്റിനെയും ന്യൂട്രോഫിൽസിനെയുമാണ് നമ്മൾ ഫാഗോസൈറ്റുകൾ എന്ന് വിളിക്കുന്നത് ആ ഫാഗോസൈറ്റോസിൻ്റെ ഘട്ടങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് രോഗാണുക്കൾ വരുമ്പോൾ ഈ മോണോസൈറ്റിലേക്കും ന്യൂട്രോഫില്ലിലേക്കും അവ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലൈസോസോം എന്നറിയപ്പെടുന്ന സെല്ലോർഗനിൽ ആ ലൈസോസോമിൽ നിരവധി എൻസൈമുകളുണ്ട് ആ എൻസൈമുകൾ വന്ന് സെല്ലിനകത്തേക്ക് പ്രവേശിപ്പിച്ച രോഗാണുക്കളെ ഈ ലൈസോസോമിലെ എൻസൈംസ് നശിപ്പിക്കും അങ്ങനെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയായ ഫാഗോസൈറ്റോസിസ് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് രോഗാണുക്കൾ കയറി കഴിഞ്ഞാൽ പലപ്പോഴും ശരീരത്തിൻ്റെ ചൂട് കൂടും ബോഡി ടെമ്പറേച്ചർ ഒന്ന് റേസ് ചെയ്യും അങ്ങനെ റൈസ്ഡ് ബോഡി ടെമ്പറേച്ചർ ആ കണ്ടീഷനാണ് നമ്മൾ ഫിവർ അല്ലെങ്കിൽ പനി എന്ന് വിളിക്കുന്നത് പലപ്പോഴും പനി ഒരു രോഗമായി നമ്മൾ തെറ്റിദ്ധരിക്കും രോഗാവസ്ഥയായി തെറ്റിദ്ധരിക്കും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല പനി എന്നത് നമ്മുടെ ഒരു ഡിഫൻസ് മെക്കാനിസമാണ് കാരണം രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ ആ രോഗാണുക്കൾ ഉണ്ടാക്കുന്ന ചില കെമിക്കൽസ് അത് അവയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഡബ്ല്യു ബി സികൾ ചില കെമിക്കൽസിനെ രൂപപ്പെടുത്തും വെളുത്ത രക്തകോശങ്ങൾ ചില സിഗ്നൽസിനെ അയക്കും ആ വെളുത്ത രക്തകോശങ്ങൾ ഉണ്ടാക്കുന്ന കെമിക്കൽസാണ് യഥാർത്ഥത്തിൽ ബോഡി ടെമ്പറേച്ചറിനെ കൂട്ടുന്നത് അങ്ങനെ ബോഡി ടെമ്പറേച്ചറിനെ കൂട്ടിയാൽ എന്താണ് ഗുണം ആ ഉയർന്ന ടെമ്പറേച്ചറിൽ പലപ്പോഴും ഈ പറയുന്ന ഫാഗോസൈറ്റോസ് എന്ന പ്രോസസ്സ് കാര്യമായി നടക്കും ഫാഗോസൈറ്റോസിനെ ഇൻഡ്യൂസ് ചെയ്യും അതോടൊപ്പം ജെയിംസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് കുറയും രോഗാണുക്കൾ വിഭജിച്ച് പെരുകുന്നത് ഈ ഉയർന്ന ചൂടിൽ അവസാനിക്കും അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പതോജൻസിനെ പ്രിവെൻറ്റ് ചെയ്തും ഫാഗോസൈറ്റോസിനെ എൻഹാൻസ് ചെയ്തും ഈ ഇൻക്രീസ്ഡ് ബോഡി ടെമ്പറേച്ചർ റൈസ്ഡ് ബോഡി ടെമ്പറേച്ചർ രോഗാണുക്കളെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ഫിവർ എന്ന് പറയുന്നത് ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് പനി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനമാണ് പിന്നീട് ഈ അധ്യായത്തിൽ പ്രതിരോധവൽക്കരണത്തെക്കുറിച്ചാണ് പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ നമുക്കറിയാം നമുക്കൊരു രോഗത്തിനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ട് പ്രതിരോധ ശേഷി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും അർത്ഥമാക്കുന്നത് ഏതെങ്കിലും രോഗകാരികൾ വന്നാൽ നമ്മുടെ ശരീരം അതിനെതിരെ ഫലപ്രദമായി ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കും എന്നു തന്നെയാണ് ശരീരത്തിൽ നിശിതമായ ആൻറ്റിബോഡികൾ അല്ലെങ്കിൽ പ്രതിദ്രവ്യങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നർത്ഥം ചിലപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ആ രോഗാണുവിനെതിരെ പ്രവർത്തിക്കുന്ന ആൻറ്റിബോഡികളെ ഏതെങ്കിലും മാർഗത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചിട്ടോ അങ്ങനെ ആൾറെഡി അല്ലെങ്കിൽ റെഡിമെയ്ഡായി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ച് കിടക്കുന്ന ആൻറ്റിബോഡികൾ പിന്നീട് എപ്പോഴെങ്കിലും രോഗം വരുമ്പോൾ ആ രോഗാണുവിനെ നശിപ്പിക്കും ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കോവിഷീൽഡ് വാക്സിനെക്കുറിച്ച് കേരളത്തിൽ വ്യാപകമായി നൽകിക്കൊണ്ടിരിക്കുന്ന കോവിഷീൽഡ് വാക്സിനെക്കുറിച്ച് അറിയാം എന്താണത് ചെയ്യുന്നത് അത് ശരീരത്തിൽ കൃത്രിമമായി വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡികളെ സൃഷ്ടിച്ചിരുന്നു ആ സമയത്ത് നമുക്ക് രോഗം ഉണ്ടാവില്ല പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും യഥാർത്ഥ കോവിഡ് നയൻറ്റീൻ വൈറസ് വന്നാൽ എന്തു ചെയ്യും ഈ നിർമ്മിച്ചിട്ടിരിക്കുന്ന ആൻറ്റിബോഡികൾ അവയെ നശിപ്പിക്കും അപ്പോൾ പ്രതിരോധവൽക്കരണത്തിൻ്റെ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ് കൃത്രിമമായി ശരീരത്തിൽ ആൻറ്റിബോഡികളെ നിർമ്മിച്ചിടുക അതിനുവേണ്ടി ശരീരത്തിലേക്ക് നമ്മൾ ചിലപ്പോൾ രോഗാണുക്കളെയോ അല്ലെങ്കിൽ രോഗാണുക്കളുടെ ഭാഗങ്ങളെയോ അതുമല്ലെങ്കിൽ അവ ഉത്പാദിപ്പിക്കുന്ന ടോക്സിൻസ് വിഷവസ്തുക്കളെയോ രക്തത്തിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വായിലൂടെ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യും അങ്ങനെ രക്തത്തിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളോ രോഗാണുക്കളുടെ ഭാഗങ്ങളോ അവയുടെ ടോക്സിൻസോ രോഗമുണ്ടാക്കാൻ ശേഷിയുള്ളവയല്ല രോഗമുണ്ടാക്കാനുള്ള അവയുടെ കഴിവിനെ നശിപ്പിച്ചതിന് ശേഷമാണ് രക്തത്തിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാൽ ശരീരം അവയ്ക്കെതിരെ ആൻറ്റിബോഡികൾ ഉണ്ടാക്കും അവയെ നശിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആൻറ്റിബോഡികൾ വളരെ കാലത്തേക്ക് നിലനിൽക്കും ഏതെങ്കിലും പ്രഹരശേഷിയുള്ള ഒരു പതോചനം വന്നു കഴിഞ്ഞാൽ ഈ ആൻറ്റിബോഡികൾ അവയെ നശിപ്പിക്കും അപ്പോൾ ഭാവിയിൽ രോഗം വരാനിടയുണ്ട് എന്ന് കരുതി ആൻറ്റിബോഡികളെ ശരീരത്തിൽ കൃത്രിമമായി സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് വാക്സിനുകൾ പാഠപുസ്തകത്തിൽ ചില വാക്സിനുകളുടെ പേര് കൊടുത്തിട്ടുണ്ട് ഇപ്പം ടി എന്നത് ടെറ്റനസ് രോഗത്തിനെതിരെ കൊടുക്കുന്ന വാക്സിനാണ് നമ്മൾ മുമ്പ് പറഞ്ഞു ബി സി ജി എന്നത് ക്ഷയരോഗത്തിനെ തടയുന്ന വാക്സിനാണ് അതോടൊപ്പം ഒ പി വി പേര് സൂചിപ്പിക്കുന്ന പോലെ ഓറൽ പോളിയോ വാക്സിൻ പോളിയോ രോഗത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് അതേപോലെ എം എം ആർ വാക്സിൻ മംസ് മീസിൽസ് റൂബല്ല എന്താണ് മുണ്ടിനീര് അതുപോലെ മീസിൽസ് രോഗം അഞ്ചാം പനി അതോടൊപ്പം റൂബല്ല എന്ന് പറയുന്ന രോഗം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് എം എം ആർ വാക്സിൻ ഉപയോഗിക്കുന്നത് അതോടൊപ്പം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്സിൻ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റൊരു വാക്സിനാണ് പെൻഡാവാലൻ്റ് വാക്സിൻ എന്താണ് ഈ പെൻഡാവാലൻ്റ് വാക്സിൻ അഞ്ച് രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നതാണ് ഈ പെൻഡാ വാലൻ്റ് വാക്സിൻ ഏതൊക്കെയാണ് രോഗങ്ങൾ ഡിഫ്തീരിയ പെർട്ടോസിസ് പെർട്രോസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ ടെറ്റനസ് അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ഒരു കരൾ രോഗമാണ് അതോടൊപ്പം ഇൻഫ്ലുവൻസ രോഗം ഹീമോഫീലിയ ഇൻഫ്ലുവൻസ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്നത് അത്തരത്തിൽ ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് ഹെപ്പറ്റൈറ്റിസ് ഇൻഫ്ലുവൻസ ഈ അഞ്ച് രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിനാണ് പെൻഡാവാലൻ്റ് വാക്സിൻ ഈ അധ്യായത്തിൽ രോഗചികിത്സയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് അതിൽ ആന്റിബോഡികളുടെ പങ്ക് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം രോഗചികിത്സയ്ക്ക് പ്രത്യേകിച്ചും ബാക്ടീരിയങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ആൻറ്റിബയോട്ടിക്കൾ ഉപയോഗിക്കുന്നത് ബാക്ടീരിയകൾ വളരെ വ്യാപകമായ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ് ഈ ബാക്ടീരിയകളെ പ്രതിരോധിക്കാനായി മാത്രം ഉപയോഗിക്കുന്ന രാസഘടകങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ എന്നാൽ പലപ്പോഴും ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം സാധാരണ ഡോക്ടർമാർ നിർദ്ദേശിക്കാതെ തന്നെ ചില ആൾക്കാർ വാങ്ങിച്ചുപയോഗിക്കും അളവിൽ കൂടുതൽ ഉപയോഗിക്കും തുടർച്ചയായി ഉപയോഗിക്കും അങ്ങനെ സ്ഥിരമായ ഉപയോഗം അല്ലെങ്കിൽ ഡോക്ടർമാരുടെ നിർദ്ദേശം ഇല്ലാതെയുള്ള ഉപയോഗം പലപ്പോഴും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം ഇങ്ങനെ സ്ഥിരമായി ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാൽ ചില ബാക്ടീരിയകൾക്ക് ഈ ആൻറ്റിബയോട്ടിക്കിനെ തന്നെ പ്രതിരോധിക്കാനുള്ള ശേഷി കൈവരും എന്നുള്ളതാണ് ദൈവികം റെസിസ്റ്റൻറ്റ് ആൻറ്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാനുള്ള ശേഷി വരും തന്നെയുമല്ല ചില ആൻറ്റിബയോട്ടിക്കുകൾ ശരീരത്തിലെ യൂസ്ഫുൾ ബാക്ടീരിയയെ തന്നെ നശിപ്പിക്കും പ്രയോജനപ്രദമായ ചില ബാക്ടീരിയകളുണ്ട് അവയെ നശിപ്പിക്കും ഇത്തരം ബാക്ടീരിയകളിൽ പലതും യൂസ്ഫുൾ ബാക്ടീരിയകളിൽ പലതും നമ്മുടെ ശരീരത്തിലെ ചില പ്രധാനപ്പെട്ട വൈറ്റമിനുകളെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ വന്ന് ഈ ശരീരത്തിന് ഉപകാരപ്രദമായ ബാക്ടീരിയങ്ങളെ നശിപ്പിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യം വേണ്ട വൈറ്റമിനുകൾ കൂടി ഇല്ലാതെയാകും ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ് ഒന്ന് ബാക്ടീരിയകൾക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനാവും അതോടൊപ്പം വിൽ ഡിസ്ട്രോയ് യൂസ്ഫുൾ ബാക്ടീരിയ ശരീരത്തിൽ പ്രയോജനമുള്ള ബാക്ടീരിയങ്ങളെ നശിപ്പിക്കും അതോടൊപ്പം വിൽ ഡിക്രീസ് ദി എമൗണ്ട് ഓഫ് സർട്ടൻ വൈറ്റമിൻസ് ശരീരത്തിന് ആവശ്യമുള്ള ചില വൈറ്റമിനുകളുടെ അളവ് ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം മൂലം കുറയും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത് രക്തം ദാനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പടവസത്തിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് ആർക്കും രക്തം ദാനം ചെയ്യാം അതോടൊപ്പം മൂന്ന് മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാൻ ബ്ലഡ് ഡൊണേഷൻ ക്യാൻ ബി ഡൺ വൺസ് ഇൻ ത്രീ മന്ത്സ് അതോടൊപ്പം രക്തം ദാനം ചെയ്യുന്ന ആൾക്ക് ഡോണർക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ പ്രഗ്നൻ്റുമൺ ഗർഭിണികളായ സ്ത്രീകൾ അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് മതേഴ്സ് പാല് കൊടുക്കുന്ന അമ്മമാർ ഇവർ സാധാരണ ഇതിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല അതോടൊപ്പം പേഴ്സൺസ് വിത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകർച്ചവ്യാധികൾ ഉള്ള രക്തത്തോടുകൂടെ പ്രത്യേകിച്ച് രക്തത്തിലൂടെ പകരാൻ സാധ്യതയുള്ള രോഗങ്ങളുള്ള ആൾക്കാരും രക്തം ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല രക്തം നിവേശനം നടത്തുന്നതിന് മുമ്പ് ബ്ലഡ് ട്രാൻസ്മിഷൻ നടത്തുന്നതിന് മുമ്പ് ഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമോ എന്ന് നോക്കണമല്ലോ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കണ്ടേ എങ്ങനെയാണ് രക്തഗ്രൂപ്പുകൾ നിർണ്ണയിക്കുന്നത് മനുഷ്യ രക്തത്തെ സാധാരണയായി നാല് രക്തഗ്രൂപ്പുകളായി തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം എ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിൽ എ അല്ലെങ്കിൽ ബി ഇതിൽ ഏത് ആൻറ്റിജനുകളാണ് ഉള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തത് എന്നതിനെ ആസ്പദമാക്കിയാണ് രക്തഗ്രൂപ്പുകൾ ഇപ്പോൾ ചുവന്ന രക്താണുവിൻ്റെ പുറത്ത് എ ആൻറ്റിജനാണെങ്കിൽ എ രക്തഗ്രൂപ്പ് ബി ആൻറ്റിജനാണെങ്കിൽ ബി രക്തഗ്രൂപ്പ് എയും ബിയും ഉണ്ടെങ്കിൽ അത് എ ബി രക്തഗ്രൂപ്പ് ചുവന്ന രക്താണുവിൻ്റെ പുറത്ത് ആൻറ്റിജനുകൾ ഒന്നുമില്ലെങ്കിൽ അത് ഒ രക്തഗ്രൂപ്പ് രക്തഗ്രൂപ്പ് നിർണയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആൻറ്റിജനെ കൂടി പരിഗണിക്കും അത് ആൻറ്റിജൻ ഡി ആണ് ആർ എച്ച് ഘടകം എന്ന പേരിൽ അറിയപ്പെടും ആർച്ച് ഘടകമുണ്ടെങ്കിൽ അത് പോസിറ്റീവ് രക്തഗ്രൂപ്പ് ഇല്ലെങ്കിൽ അത് നെഗറ്റീവ് രക്തഗ്രൂപ്പ് രക്തഗ്രൂപ്പിൽ തന്നെ നമ്മൾ നോക്കിയാൽ ആൻറ്റിബോഡി എന്ന ഒരു പേരുകൂടി പരാമർശിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് എ രക്തഗ്രൂപ്പിലുള്ളത് ബി ആൻറ്റിബോഡി ബി രക്തഗ്രൂപ്പിലുള്ളത് എ ആൻറ്റിബോഡി എ ബി രക്തഗ്രൂപ്പിൽ ഒരു ആൻറ്റിബോഡിയുമില്ല ഒ രക്തഗ്രൂപ്പിൽ എ എന്നും ബി എന്നും രണ്ട് ആൻറ്റിബോഡികൾ കാണപ്പെടുന്നു ആൻറ്റിജനും ആൻറ്റിബോഡികളും തമ്മിലുള്ള പ്രവർത്തനമാണ് ഈ രക്തം ദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൊടുക്കുന്ന ആളിലെ ആൻറ്റിജൻ അതായത് ഡോണറിലെ ആൻറ്റിജൻ സ്വീകരിക്കുന്ന ആളുടെ ആൻറ്റിജൻ അതായത് സ്വീകർത്താവിൻ്റെ റെസിപ്പിയൻറ്റിൻ്റെ ആൻറ്റിബോഡി ഒരിക്കൽ കൂടി പറയാം കൊടുക്കുന്ന ആളിലെ ആൻറ്റിജൻ രക്തത്തിലെ ആൻറ്റിജൻ അതുപോലെ സ്വീകരിക്കുന്ന ആളിലെ ആൻ്റിബോഡി ഇത് രണ്ടും സെയിം ആയാൽ പരസ്പരം പ്രവർത്തിക്കുന്നതായാൽ രക്തം കട്ട പിടിക്കും അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഡോണേഴ്സ് ബ്ലഡ് ആൻറ്റിജൻ എ ഉള്ളതും റെസിപിയൻ ബ്ലഡ് ആൻറ്റിബോഡി എ ഉള്ളതുമാണെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും നമ്മളീ പറഞ്ഞ ഉദാഹരണത്തിൽ ഡോണേഴ്സ് ബ്ലഡ് എ ഗ്രൂപ്പും റെസിപിയൻ ബ്ലഡ് ബി ഗ്രൂപ്പുമാണ് അതുകൊണ്ട് രക്തനിവേശനം നടത്തുന്നതിന് മുമ്പ് രക്തഗ്രൂപ്പുകൾ തമ്മിലുള്ള കോമ്പാറ്റിബിലിറ്റി ചേർച്ച പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ് നമുക്കിനി ആറാമത്തെ അധ്യായത്തിലേക്ക് പോകാം ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ അൺട്രാവലിംഗ് ജനറ്റിക് മിസറീസ് ഇവിടെ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്ന് നമ്മുടെ ന്യൂക്ലിക് ആസിഡുകളുടെ ഘടന ഏതാണ് ഡി എൻ എ അതേപോലെ ആർ എൻ എ ഡി എൻ എയുടെയും ആർ എൻ എയുടെയും ഘടന അവയുടെ ഒരു കമ്പാരിസൺ താരതമ്യം അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ ജീനുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ ജീനുകൾ പ്രവർത്തിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ ജീനുകൾ പ്രോട്ടീനുകളെയാണ് സൃഷ്ടിക്കുന്നത് പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുകയാണ് ജീനുകളുടെ ജോലി അപ്പോൾ ജീനിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രോട്ടീനുകളുടെ നിർമ്മാണം തന്നെയാണ് പിന്നീട് നമ്മുടെ മനുഷ്യരിലെ ക്രോമസോമുകളുടെ നേച്ചർ എന്താണ് ക്രോമസോമുകൾ ഏതൊക്കെ ക്രോമസോമുകളാണ് അത് സ്ത്രീകളിൽ ഏതൊക്കെ ക്രോമസോമുകളാണുള്ളത് പുരുഷന്മാരിൽ ഏതൊക്കെ ക്രോമസോമുകളാണുള്ളത് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാകുന്നിങ്ങനെ ഇത്തരം പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ ആറാമത്തെ അധ്യായത്തിലുള്ളത് നമുക്കറിയാം ഡി എൻ എയുടെ സ്ട്രക്ചർ രണ്ട് ഇഴയാണുള്ളത് അതിലെ ഓരോ ഇഴയും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു ഡിയോക്സ് റൈബോസ് പഞ്ചസാരയും ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നറിയാം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഒരു ഡിയോക്സ് റൈബോസ് മോളിക്യൂളും ഏതെങ്കിലും ഒരു നൈട്രജൻ ബേസ് വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോറ്റൈഡ് നൈട്രജൻ ബേസുകൾ നാല് തരമുണ്ട് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അതിൽ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് തൈമിനോടും ഗ്വാനിൻ എന്ന നൈട്രജൻ ബേസ് സൈറ്റോസിനോടും ജോഡി ചേരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഡി എൻ എക്ക് രണ്ടു ഇഴയാണ് അതിലെ പഞ്ചസാര തന്മാത്ര ഡിയോക്സി റൈബോസാണ് അതോടൊപ്പം നൈട്രജൻ ബേസുകൾ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ എന്നിവയാണ് എന്നാൽ ആർ എൻ എയുമായി കമ്പയർ ചെയ്യുമ്പോൾ ആർ എൻ എക്ക് ഒറ്റ ഇഴയുള്ളൂ സിംഗിൾ സ്റ്റാൻഡേർഡാണ് അതിലെ ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് റൈബോസ് ഷുഗർ മോളിക്യൂൾ ആണ് അതോടൊപ്പം അതിലെ നൈട്രജൻ ബേസുകളിൽ ഒരെണ്ണത്തിന് ഡി എൻ എ വ്യത്യാസമുണ്ട് ഏതാണ് ഡി എൻ എയിലെ തൈമിനു പകരം ആർ എൻ എയിൽ യുറാസിൽ എന്ന നൈട്രജൻ ബേസാണ് അപ്പോൾ ആർ എൻ എയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് അഡിനിൻ ഗ്വാനിൻ സൈറ്റോസിൻ തൈമിൻ അപ്പോൾ ഡി എൻ എയും ആർ എൻ എയും കമ്പെയർ ചെയ്ത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം അവയിലെ ഇഴകളുടെ എണ്ണം അവയിലെ ഷുഗർ മോളിക്യൂൾസ് പഞ്ചസാര തന്മാത്രകൾ ഏതാണ് അതോടൊപ്പം അവയിലെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് പിന്നീട് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് എങ്ങനെയാണ് അതായത് ജീനുകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണം ആക്ഷൻ ഓഫ് ജീൻസ് ഓർ പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത് നമുക്കറിയാം സെല്ലിലെ കോശത്തിലെ മർമ്മത്തിനകത്താണ് ഡി എൻ എ ഉള്ളത് ആ ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എ എന്ന എ ടൈപ്പ് ഓഫ് ആർ എൻ എ ഉണ്ടാവും മെസ്സഞ്ചർ ആർ എൻ എ അത് ന്യൂക്ലിയസിൽ നിന്ന് പുറത്തിറങ്ങി റൈബോസോം എന്ന സെല്ലോർഗനൽ റൈബോസോം എന്ന കോശാംഗത്തിലേക്ക് വരും ഈ റൈബോസോമിലേക്ക് ടി ആർ എൻ എകൾ ട്രാൻസ്ഫർ ആർ എൻ എകൾ ചില അമിനോ ആസിഡുകൾ എത്തിക്കും റൈബോസോമിലേക്ക് ചെന്ന മെസ്സഞ്ചർ ആർ എൻ എ അല്ലെങ്കിൽ എം ആർ എൻ എയുടെ നിർദ്ദേശത്തിനനുസരിച്ച് അമിനോ ആസിഡുകൾ റൈബോസോമിൽ വച്ച് കൂട്ടിച്ചേർക്കപ്പെടും അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട് വിവിധ തരത്തിലുള്ള പ്രോട്ടീനുകൾ രൂപപ്പെടും പ്രോട്ടീൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ക്രമത്തിൽ ഓർത്തുവയ്ക്കാൻ ശ്രമിക്കണം അപ്പോൾ എന്തൊക്കെയാണ് പ്രവർത്തനം ആദ്യം ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എ ഉണ്ടാവുന്നു എം ആർ എൻ എ ന്യൂക്ലിയസിന് പുറത്തെത്തുന്നു എം ആർ എൻ എ റീച്ചസ് റൈബോസോംസ് റൈബോസോമിലെത്തുന്നു അവിടേക്ക് ടി ആർ എൻ എ അമിനോ ആസിഡുകളെ കൊണ്ടെത്തിക്കുന്നു അമിനോ ആസിഡ്സ് ആർ കമ്പൈൻഡ് ടുഗതർ ടു ഫോം പ്രോട്ടീൻസ് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു ഈ പ്രോട്ടീൻ സിന്തസിസിൽ മാംസ നിർമ്മാണത്തിൽ പങ്കെടുക്കുന്ന ത്രീ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആർ എൻ എകളെ കുറിച്ചും പ്രത്യേകം ആർജിരിക്കണം ഏതൊക്കെയാണ് എം ആർ എൻ എ അല്ലെങ്കിൽ മെസ്സഞ്ചർ ആർ എൻ എ ടി ആർ എൻ എ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആർ എൻ എ അതിൻ്റെ രണ്ടിൻ്റെയും ധർമ്മം നമ്മൾ പറഞ്ഞു ഒരാൾ കൂടിയുണ്ട് അയാളാണ് ആർ ആർ എൻ എ അല്ലെങ്കിൽ റൈബോസോമൽ ആർ എൻ എ പേര് സൂചിപ്പിക്കുന്ന പോലെ കോശദ്രവ്യത്തിലുള്ള പ്രോട്ടീൻ സിന്തസ് നടക്കുന്ന സ്ഥാനങ്ങളായ റൈബോസോമിൻ്റെ ഘടനയിൽ തന്നെയുള്ള റൈബോസോമിൻ്റെ തന്നെ സ്ട്രക്ചറൽ പാർട്ടായിട്ടിരിക്കുന്ന ഭാഗമാണ് ആർ ആർ എൻ എ തുടർന്ന് പറയുന്നത് മനുഷ്യനിലെ ക്രോമസോമുകളെ ഹ്യൂമൻ ക്രോമസോം നേച്ചർ നമുക്കറിയാം നമ്മുടെ ക്രോമസോമുകൾ നാൽപ്പത്തിയാറെണ്ണമാണ് അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് ജോഡിയാണ് ട്വൻറ്റി ത്രീ പേഴ്സ് ഇവരെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് നാൽപ്പത്തി നാല് സ്വരൂപ ക്രോമസോമുകൾ സൊമാറ്റി ക്രോമസോംസ് നാൽപ്പത്തിനാലെണ്ണം അതോടൊപ്പം രണ്ട് സെക്സ് ക്രോമസോംസ് രണ്ട് ലിംഗനിർണയ ക്രോമസോമുകൾ അതിൽ പുരുഷന്മാരിലെ ലിംഗനിർണയ ക്രോമസോമുകൾ ഒരു എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമാണ് സ്ത്രീകളിലെ ലിംഗനിർണയ ക്രോമസോമുകൾ രണ്ട് എക്സ് ക്രോമസോമുകളാണ് അപ്പോൾ കുട്ടി ആണാകുന്നതിനും പെണ്ണാകുന്നതിനും നിർണായകമാകുന്നത് ഈ പിതാവിൽ നിന്നുള്ള എക്സ് ആൻഡ് വൈ ആണ് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഉൽപ്പാദിപ്പിക്കുന്ന അണ്ടകോശങ്ങളിൽ എപ്പോഴും എക്സ് ക്രോമസോമുകൾ മാത്രമേ കാണൂ എന്നാൽ പുരുഷന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന പുംബീജ കോശങ്ങളിൽ എക്സ് ക്രോമസോം ഉള്ളവയുമുണ്ട് വൈ ക്രോമസോം ഉള്ളവയുമുണ്ട് ഇതിൽ പുരുഷനിലെ പുംബീജകോശം എക്സ് ക്രോമസോമിനെ വഹിക്കുന്നതാണെങ്കിൽ അത് അണ്ടവുമായി ചേർന്നാൽ രണ്ട് എക്സ് ക്രോമസോമുകൾ കൂടി ചേർന്ന് പെൺകുഞ്ഞ് ഉണ്ടാവും പുരുഷനിലെ വൈ ക്രോമസോമിനെ വഹിക്കുന്ന പുംബീജകോശങ്ങൾ അണ്ടവുമായി ചേർന്നാൽ എക്സ് ക്രോമസോമും വൈ ക്രോമസോമും ചേർന്ന് ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാവും അത്തരത്തിൽ കുട്ടി ആണാകുന്നതിനും പെണ്ണാകുന്നതിനും കാരണം പിതാവിൽ നിന്നുള്ള ക്രോമസോമുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഫോക്കസ് ഓഡിയോ ക്ലാസ് ഏഴാമത്തെ അധ്യായം നാളെയുടെ ജനിതകം ജനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ ആറാമത്തെ അധ്യായത്തിൽ ജനിതക ശാസ്ത്രത്തിൻ്റെ വളർച്ചയും അതിൻ്റെ തുടർച്ചയും പഠിക്കാനുണ്ടായിരുന്നു ഫോക്കസ് ഏരിയയിൽ പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഏഴാമത്തെ അധ്യായത്തിൽ ഇന്ന് ജനിതക ശാസ്ത്രത്തിലുണ്ടാവുന്ന മനുഷ്യന് ഉപകാരപ്രദമായ വലിയ സംഭാവനകളെക്കുറിച്ചാണ് പറയുന്നത് അതിൽ ആദ്യത്തേത് നമുക്കാവശ്യമായ ഇൻസുലിൻ്റെ ഉൽപ്പാദനം ജനിതക എഞ്ചിനീയറിംഗ് എന്ന പ്രക്രിയയിലൂടെ നടക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് മനുഷ്യ ശരീരത്തിനാവശ്യമായ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീനിനെ മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളിൽ നിന്ന് നീക്കം ചെയ്തിട്ട് അത് ബാക്ടീരിയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നു ഇതിനായി ബാക്ടീരിയങ്ങളിൽ നിന്നുള്ള പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്ന ഡി എൻ എ പുറത്തെടുക്കും പ്ലാസ്മിഡ് എന്നറിയപ്പെടുന്ന ഡി എൻ എ പുറത്തെടുത്തതിനു ശേഷം മനുഷ്യൻ്റെ ജീനിനെ ബാക്ടീരിയയിലെ പ്ലാസ്മിഡിലേക്ക് ഇൻസേർട്ട് ചെയ്യും ആ പ്ലാസ്മിഡിലേക്ക് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീനിനെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം പ്ലാസ്മിഡിനെ ബാക്ടീരിയയിലേക്ക് തിരിച്ചു വയ്ക്കും എന്നിട്ട് ബാക്ടീരിയെ മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിക്കും അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു വരുന്ന ബാക്ടീരിയങ്ങൾ ഇനാക്റ്റീവായി ഇൻസുലിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അവയിൽ നിന്ന് ആക്റ്റീവ് ഇൻസുലിനെ വേർതിരിച്ചെടുക്കും അപ്പോൾ എന്തിനാണ് പ്ലാസ്മിഡ് ഉപയോഗിക്കുന്നത് അത് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീനിനെ ബാക്ടീരിയയിൽ എത്തിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് ഈ പ്ലാസ്മിഡിനെ നമുക്ക് വെക്ടർ അല്ലെങ്കിൽ വാഹകർ എന്ന് വിളിക്കാം വെക്റ്റേഴ്സ് വാഹകർ എന്ന് വിളിക്കാം ഈ പ്രോസസ്സിൽ രണ്ട് പ്രധാനപ്പെട്ട എൻസൈമുകളെ ഉപയോഗിക്കുന്നുണ്ട് ഹ്യൂമൻ ജീൻ ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ അതിനെ കട്ട് ചെയ്യാൻ ഉപയോഗിച്ച എൻസൈം അതിൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയയിസ് അല്ലെങ്കിൽ ജനറ്റിക് സിസേഴ്സ് ജനിതക കത്രിക എന്നറിയപ്പെടും അതോടൊപ്പം അങ്ങനെ വേർതിരിച്ചെടുത്ത ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീനിനെ ബാക്ടീരിയയുടെ പ്ലാസ്മിഡിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഒട്ടിച്ച് ചേർക്കണമെങ്കിൽ അതിനൊരു എൻസൈം വേണം അതിൻ്റെ പേരാണ് ലിഗെയ്സ് അതിനെ ജനറ്റിക് ഗ്ലൂ എന്ന് വിളിക്കും ജനിതക പശ അപ്പോൾ രണ്ട് തരത്തിലുള്ള എൻസൈമുകൾ ജനിതക കത്രികയും ജനിതക പശയും ജനറ്റിക് സിസേഴ്സ് ആൻഡ് ജനറ്റിക് ഗ്ലോസ് ഈ രണ്ട് എൻസൈമുകളും അതോടൊപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ വെക്ടർ വാഹഗർ അവരുടെയും പ്രാധാന്യം ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നീടൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിരലടയാളങ്ങൾ മനുഷ്യരിൽ പരസ്പരം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മുടെ ഡി എൻ എയിലെ നൈട്രജൻ ബേസിൻ്റെ ശ്രേണിയും വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ന്യൂക്ലിയോറ്റൈഡുകളുടെ സീക്വൻസ് ന്യൂക്ലിയോറ്റൈഡുകളുടെ ശ്രേണിയും വ്യത്യാസമാണ് എന്നു പറഞ്ഞാൽ ഒരാളിലുള്ള ഡി എൻ എയുടെ ന്യൂക്ലിയോടൈഡിൻ്റെ ശ്രേണിയല്ല മറ്റൊരാളിലുള്ളത് അപ്പോൾ പലപ്പോഴും ആൾക്കാരെ തിരിച്ചറിയാൻ ഈ ഡി എൻ എയിലെ നൈട്രജൻ ബേസുകളുടെ അല്ലെങ്കിൽ ന്യൂക്ലിയോറ്റൈഡിൻ്റെ ശ്രേണി പരിശോധിച്ചാൽ മതി അങ്ങനെ ഡി എൻ എയിലെ നൈട്രജൻ ബേസുകളുടെ ശ്രേണി പരിശോധിക്കുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയോറ്റൈഡുകളുടെ ശ്രേണി പരിശോധിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് അല്ലെങ്കിൽ ഡി എൻ എ പ്രൊഫൈലിംഗ് അലക് ജെഫ്രീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഈ പ്രക്രിയ ആദ്യമായി കണ്ടുപിടിച്ചത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത വ്യക്തികൾ തമ്മിൽ ഡി എൻ എയിലുള്ള വ്യത്യാസം വെച്ച ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും എന്നാൽ ചിലപ്പോൾ ബന്ധുക്കൾ തമ്മിൽ ചില സീക്വൻസിൽ സാദൃശ്യം കാണും ചില സമാനതകൾ കാണും അതു വച്ചിട്ട് ബന്ധുക്കളെ തിരിച്ചറിയാനും പറ്റും ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും കാരണവശാൽ യുദ്ധം വരികയോ പ്രകൃതിക്ഷോഭങ്ങൾ വരികയൊക്കെ ചെയ്തിട്ട് കുട്ടികൾ നഷ്ടപ്പെട്ടു പോയാൽ കുറേ കാലം കഴിഞ്ഞ് അവരെ തിരിച്ചു കിട്ടിയാൽ അന്നത്തെ രൂപഘടന ആയിരിക്കില്ലല്ലോ അപ്പോൾ അന്ന് നഷ്ടപ്പെട്ടു പോയ കുട്ടി തന്നെയാണ് ഇന്ന് കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഈ ബന്ധുക്കളുടെയും ആ കുട്ടികളുടെയും ഡി എൻ എകൾ താരതമ്യം ചെയ്ത് ചില കാര്യത്തിലെങ്കിലും സമാനതകളുണ്ടോ എന്ന് നോക്കിയാൽ മതി അപ്പോൾ ബന്ധുത്വം തിരിച്ചറിയാൻ കഴിയും അതുപോലെ പേരൻറ്റൽ ഡിസ്പ്യൂട്ട് വരാം മാതാപിതാക്കൾ ആരെന്ന കാര്യത്തിൽ തർക്കം വരാം പേരൻ്റൽ ഡിസ്പ്യൂട്ട് അത്തരം സന്ദർഭങ്ങളിലും ഡി എൻ എ പരിശോധന സഹായിക്കും അതുമാത്രമല്ല മറ്റു പല സന്ദർഭങ്ങളിലും ഉദാഹരണത്തിനൊരു ഒരു കുറ്റം നടക്കുന്നു ഏതാണ് കൊള്ള നടക്കുന്നു കവർച്ച നടക്കുന്നു അല്ലെങ്കിൽ കൊലപാതകം നടക്കുന്നു അത്തരം സീനുകളിൽ നമ്മൾ ഈ കുറ്റവാളിയുടേതെന്ന് സംശയിക്കുന്ന ശരീരദ്രവങ്ങൾ ഇപ്പോൾ രക്തം കിട്ടുന്നു അല്ലെ വിയർപ്പ് കിട്ടുന്നു അല്ലെ മുടിനാരഴ കിട്ടുന്നു നഖങ്ങൾ കിട്ടുന്നു അങ്ങനെ അവിടെ അവശേഷിച്ചിട്ട് പോയ ഏതെങ്കിലുമൊക്കെ ശരീരഭാഗങ്ങൾ അവയുടെ അംശങ്ങൾ അവയിൽ നിന്ന് ഡി എൻ എ വേർതിരിച്ചെടുത്തിട്ട് സംശയിക്കുന്ന ആൾക്കാർ നമ്മൾ ആൾക്കാർ എന്ന് പറയും ആ കൾപ്രിറ്റ്സ് കുറ്റവാളികൾ നമ്മൾ സംശയിക്കുന്ന ആൾക്കാർ അവരുടെ ഡി എൻ എയുമായി ഈ കിട്ടിയ വസ്തുക്കളെ വസ്തുക്കളിലെ ഡി എൻ എ താരതമ്യം ചെയ്യും അപ്പോൾ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കൊലപാതകം നടന്ന സ്ഥലത്ത് കവർച്ച നടന്ന സ്ഥലത്ത് ആരുടെ നഖങ്ങളാണോ രക്തമാണോ ഉണ്ടായിരുന്നത് എന്ന് കൃത്യമായി തിരിച്ചറിയുന്നതിലൂടെ കുറ്റവാളികളെ കണ്ടെത്താനാകും അതിനും സഹായിക്കുന്നത് ഈ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ആണ് അപ്പോൾ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിൻ്റെ സ്കോപ്സ് അതിൻ്റെ സാധ്യതകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൈറ്റ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഏരിയയെ അധികരിച്ചുള്ള ഓഡിയോ ക്ലാസ് എട്ടാമത്തെ അധ്യായം ജീവൻ പിന്നിട്ട പാതകൾ ദി പാസ് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആദ്യത്തേത് ജീവൻ്റെ രാസപരിണാമ സിദ്ധാന്തം എന്താണിത് നമ്മൾ പണ്ടുമുതലേ കേൾക്കുന്ന കുറേ ചോദ്യങ്ങൾ ഭൂമി എങ്ങനെയുണ്ടായി ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി ഭൂമിയിൽ ജീവൻ എങ്ങനെയുണ്ടായി അത്തരം ചോദ്യങ്ങളിൽ ഭൂമിയിലെ ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് രാസപരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ കെമിക്കൽ ഇവല്യൂഷൻ തിയറി എ ഐ ഒപ്പാരിൻ എന്നുപേരുള്ള ഒരു റഷ്യൻ സയൻറ്റിസ്റ്റും ജെ ബി എസ് ഹാൽഡൈൻ എന്നുപേരായ ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റും ആണ് ഈ തിയറി പ്രൊപ്പോസ് ചെയ്തത് തിയറിയുടെ പേരാണ് കെമിക്കൽ ഇവല്യൂഷൻ തിയറി അല്ലെങ്കിൽ രാസപരിണാമ സിദ്ധാന്തം ഈ രാസപരിണാമ സിദ്ധാന്തത്തിൽ എന്താണ് പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി പ്രിമിറ്റീവ് എർത്ത് ആ ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ ചില മോളിക്യൂൾസ് ഉണ്ടായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ സൾഫൈഡ് ഹൈഡ്രജൻ വാട്ടർ വേപ്പർ നീരാവി ഇങ്ങനെയുള്ള മോളിക്യൂൾസ് ഇങ്ങനെ ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈൻ അമോണിയ വാട്ടർ വേപ്പർ അതോടൊപ്പം ഹൈഡ്രജൻ സൾഫൈഡ് ഇങ്ങനെയുള്ള മോളിക്യൂൾസ് അന്നത്തെ പ്രിമിറ്റീവ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു ഫ്രീ ഓക്സിജൻ ഇല്ലായിരുന്നു ഇന്ന് കാണപ്പെടുന്ന ഓട്ടോ അല്ലെങ്കിൽ മോളിക്കുലാർ ഓക്സിജൻ ഇല്ലായിരുന്നു അങ്ങനെ നിലനിൽക്കുന്ന ഒരു സമയത്ത് ചില പ്രധാനപ്പെട്ട എനർജി സോഴ്സുകൾ ഊർജ്ജത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണത് പ്രധാനമായും നമ്മുടെ വോൾക്കാനിക് ഇറപ്ഷൻസ് ഏതാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അതേപോലെ സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികരണങ്ങൾ അൾട്രാവയലറ്റ് റേസ് അതോടൊപ്പം തണ്ടർ ആൻഡ് ലൈറ്റനിങ് ഇടിയും മിന്നലും ഇത്തരത്തിലുള്ള മൂന്ന് പ്രധാനപ്പെട്ട എനർജി സോഴ്സിൽ നിന്ന് എനർജി സ്വീകരിച്ചുകൊണ്ട് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് ഈ പറഞ്ഞ തന്മാത്രകൾ പലതരത്തിൽ സംയോജിക്കപ്പെട്ടു കമ്പൈൻ ചെയ്തു ദീസ് മോളിക്യൂൾസ് വേരിയസ്ലി കമ്പൈൻഡ് ഈ തന്മാത്രകൾ പലതരത്തിൽ സംയോജിക്കപ്പെട്ടു കൂടാതെ ഭൂമിയിൽ ദീർഘകാലത്തേക്ക് മഴ പെയ്തു വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്ത് മഴയായി മാറി അങ്ങനെ സമുദ്രങ്ങൾ രൂപപ്പെട്ടു സമുദ്രങ്ങൾ രൂപപ്പെട്ടപ്പോൾ വേരിയസ്ലി കമ്പൈൻ ചെയ്ത മോളിക്യൂൾസ് സമുദ്രജലത്തിലേക്ക് വന്നു അങ്ങനെ സമുദ്രജലത്തിൽ ചില സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി ലഘു ജൈവ കണികകൾ ഏതൊക്കെയാണ് ഈ ലഘു ജൈവ കണികകൾ ദ ആർ മോണോസാക്രൈഡ്സ് അമിനോ ആസിഡ്സ് ഫാറ്റി ആസിഡ്സ് ആൻഡ് നൈട്രജൻ ബേസസ് മോണോസാക്രൈഡ് നമ്മൾ പറയുന്ന ഗ്ലൂക്കോസ് ഫ്രക്റ്റോസ് പോലുള്ള തന്മാത്രകൾ അതുപോലെ അമിനോ ആസിഡ്സ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രോട്ടീൻ മോളിക്കൂൾസിൻ്റെ നിർമ്മാണ ഘടകങ്ങൾ ഫാറ്റി ആസിഡ്സ് അത് കൊഴുപ്പിൻ്റെ നിർമ്മാണ ഘടകങ്ങളാണ് ലിപ്വിഡ്സിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് അതോടൊപ്പം നൈട്രജൻ ബേസസ് ആറാമത്തെ അദ്ദേഹത്തിൽ നമ്മൾ പറഞ്ഞു അടിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ യുറാസിൻ ഇവയാണ് നൈട്രജൻ ബേസുകൾ ഇത്തരത്തിലുള്ള സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടായി കാലക്രമേണ വീണ്ടും റിയാക്ഷൻസ് നടന്ന് ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസിൽ നിന്ന് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ടാകുന്നു ഏതൊക്കെയാണ് ഈ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ദ ആർ പോളിസാക്രൈഡ്സ് പ്രോട്ടീൻസ് ന്യൂക്ലിയോടൈഡ്സ് ലിപ്പിഡ്സ് പോളിസാക്രൈഡ്സ് പ്രോട്ടീൻസ് ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് ലിപ്വിഡ്സ് ഇതിൽ ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന് ന്യൂക്ലിക് ആസുകൾ രൂപപ്പെടും ആറാമത്തെ അദ്ദേഹത്തിൽ പഠിച്ചു ഏതൊക്കെയാണ് ന്യൂക്ലിക് ആസിഡുകൾ ആർ എൻ എയും ഡി എൻ എയും ആ ന്യൂക്ലിക് ആസിഡുകളുടെ ചുറ്റും ലിപ്വിഡിൻ്റെ ലെയർ കൂടി വന്നാൽ കൊഴുപ്പിൻ്റെ പാളി കൂടി വന്നാൽ വെള്ളത്തിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്ന സവിശേഷ കോശരൂപങ്ങളായി മാറും അങ്ങനെ ന്യൂക്ലിയോടൈഡുകളെ പൊതിഞ്ഞ് ലിപ്വിഡിൻ്റെ ലെയർ വന്നപ്പോൾ പാളി വന്നപ്പോൾ വാട്ടറിൽ സ്വയം മാറി നിൽക്കുന്ന ലയിച്ചു നിൽക്കാത്ത ചില മോളിക്യൂളുകളുടെ കൂട്ടം ചില തന്മാത്രകളുടെ ഉണ്ടായി ഇവരാണ് പിന്നീട് പ്രിമിറ്റീവ് സെല്ലായി മാറിയത് ആദിമ കോശങ്ങളായി മാറിയത് അങ്ങനെ പ്രിമിറ്റീവ് സെല്ലിൻ്റെ ഫോർമേഷന് കാരണമായ ഈ സ്റ്റെപ്പുകൾ ഈ ഘട്ടങ്ങൾ പ്രതിപാദിക്കുന്ന തിയറിയാണ് കെമിക്കൽ ഇവല്യൂഷൻ തിയറി ജീവൻ്റെ രാസപരിണാമ സിദ്ധാന്തം അത് കഴിഞ്ഞ് പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ആദിമ കോശത്തിൽ നിന്ന് ഇന്ന് കാണപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് അതിനെയാണ് നമ്മൾ ജീവ പരിണാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കൽ ഇവല്യൂഷൻ ജീവ പരിണാമം എങ്ങനെ നടന്നു ഇന്ന് കാണപ്പെടുന്ന വ്യത്യസ്ത തരത്തിലുള്ള ജീവജാലങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നു പറയുന്ന ഒരു തിയറി കൂടിയുണ്ട് ആ സിദ്ധാന്തത്തെയാണ് നമ്മൾ ഡാർവിനിസം എന്ന് വിളിക്കുന്നത് കാരണം ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന മഹാനായ സയൻറ്റിസ്റ്റാണ് ഈ ഡാർവിനിസം പ്രപ്പോസ് ചെയ്തത് യഥാർത്ഥത്തിൽ ആ തിയറിയുടെ പേര് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്നാണ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം നാച്ചുറൽ സെലക്ഷൻ തിയറി ഇദ്ദേഹം ഗാലപ്പഗോസ് ദ്വീപുകളിലേക്ക് കപ്പലിൽ നടത്തിയ യാത്രയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ കണ്ട ചില കുരുവികളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഡാർവിൻസ് ഫിഞ്ചസ് കുരുവികൾ ആ കുരുവികളുടെ പ്രത്യേകത എന്തായിരുന്നു അവരുടെ ബീക്കിന് കൊക്കിന് അവരുടെ ആഹാര സമ്പാദന രീതിയുമായി ബന്ധമുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഫുഡ് മെറ്റീരിയൽസാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് വിത്ത് കൊത്തി പൊട്ടിച്ച് തിന്നണമെങ്കിൽ നല്ല കട്ടിയുള്ള ബീക്ക് വേണം അതേപോലെ കമ്പൊടിച്ച് മരപ്പൊത്തിൽ നിന്ന് പുഴുക്കളെ കുത്തിയെടുക്കാൻ വേണ്ടി അവരുടെ ബീക്ക് ആ തരത്തിൽ മോഡിഫൈ ചെയ്തിരിക്കണം അതുപോലെ ഈറ്റിംഗ് ഫിഞ്ചസ് ഉണ്ട് കള്ളിമുൾ ചെടി ഭക്ഷിക്കുന്നവ അവയെ സഹായിക്കുന്ന തരത്തിൽ അവയുടെ ബീക്കിന് ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കണം അപ്പോൾ അവിടെ കണ്ട നിരീക്ഷിച്ച ഈ ഫിഞ്ചസിൻ്റെ ബീക്കിന് കൊക്കിന് ചില വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങൾ അവയുടെ ആഹാര സമ്പാദന രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ നിരീക്ഷണങ്ങളിൽ നിന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമായ നാച്ചുറൽ സെലക്ഷൻ തിയറി പ്രൊപ്പോസ് ചെയ്തത് ഇവിടെ എന്താണത് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഓവർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അമിതോൽപാദനം ഇന്ന് കാണപ്പെടുന്ന മിക്ക ജീവജാതികളും സ്പീഷീസുകളും നിലനിൽക്കാൻ സാധ്യത ഉള്ളതിലും കൂടുതൽ ജീവികളെ ഉത്പാദിപ്പിക്കുമെന്നാണ് ധാരാളം ജീവികളെ എങ്ങോൺസിനെ ഉൽപ്പാദിപ്പിക്കുന്നു ഇവരെല്ലാവരും ജീവിച്ചിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല ഇല്ല കാരണം ഇവരിങ്ങനെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇവർ പലപ്പോഴും പരസ്പരം മത്സരിക്കും നിലനിൽക്കാൻ വേണ്ടി മത്സരിക്കും നിലനിൽപ്പിന് വേണ്ടിയുള്ള ഈ മത്സരത്തിനെയാണ് നമ്മൾ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് എന്തിനൊക്കെയാണ് ഇവർ മത്സരിക്കുന്നത് പ്രധാനമായും ഫുഡിനു വേണ്ടി ആഹാരത്തിനു വേണ്ടി പിന്നീട് ഷെൽട്ടർ വാസസ്ഥാനത്തിനു വേണ്ടി പിന്നീട് മെയ്ഡ്സ് ഇണകൾക്ക് വേണ്ടി അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഇണകൾക്ക് വേണ്ടി അങ്ങനെ ഫുഡിനും ഷെൽട്ടറിനും അതോടൊപ്പം മെയ്ഡ്സിനും വേണ്ടി ആഹാരത്തിനും വാസസ്ഥാനത്തിനും അതോടൊപ്പം ഇണകൾക്കും വേണ്ടി മത്സരിക്കും ചിലപ്പോൾ ഈ കോമ്പറ്റീഷൻ ഈ മത്സരം വളരെ ഹാർഡാവും എന്താണ് വളരെ തീവ്രമാവും എപ്പോഴാണ് ഇങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടുന്ന എങ്ങോൺസിൻ്റെ സന്താനങ്ങളുടെ എണ്ണം കൂടിയിരിക്കും ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഹൈബ്രിഡ്സ് സന്താനങ്ങളുടെ എണ്ണം കൂടിയിരിക്കും അതോടൊപ്പം ഡിക്രീസ്ഡ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് ലഭിക്കേണ്ട റിസോഴ്സുകൾ ഉദാഹരണത്തിന് ആഹാരവസ്തുക്കൾ അല്ലെങ്കിൽ ഈ പറയുന്ന വാസസ്ഥാനം ഇതേപോലുള്ള റിസോഴ്സുകൾ കുറവായി കുറവായിപ്പോകും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മത്സരം കൂടുതൽ ഹാർഡായി മാറും കൂടുതൽ തീവ്രമായി മാറും ചാൾസ് ഡാർ നിരീക്ഷിച്ച ഒരു കാര്യം ജീവികളിൽ പലതരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ട് എന്താണ് വേരിയേഷൻസ് പേരൻ്റൽ ജനറേഷനിൽ നിന്ന് മാതാപിതാക്കളുടെ തലമുറയിൽ നിന്ന് അവയുടെ എങ്ങോൺസ് ഉണ്ടാകുമ്പോൾ സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ എങ്ങോൺസ് കാണിക്കുന്ന വ്യത്യാസങ്ങൾ പേരൻസിൽ നിന്ന് എങ്ങോൺസ് കാണിക്കുന്ന വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങളെയാണ് നമ്മൾ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് എന്ന് വിളിക്കുന്നത് ഇത്തരത്തിലുള്ള വേരിയേഷൻസ് രണ്ട് തരത്തിലുണ്ടെന്നാണ് ഡാർവിൻ മനസ്സിലാക്കിയത് ഒന്ന് അൺഫേവറബിൾ വേരിയേഷൻസ് അനുകൂലമല്ലാത്ത വ്യതിയാനങ്ങൾ മറ്റൊന്ന് ഫേവറബിൾ വേരിയേഷൻസ് അനുഗുണമായ അനുകൂലകരമായ വ്യത്യാസങ്ങൾ ഇതിൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായാലോ ഉദാഹരണത്തിന് ഭക്ഷ്യതവർ ലഭ്യം നേരിടുന്നു ആഹാരം കിട്ടാതെ വരുന്നു അങ്ങനെയാണെങ്കിൽ ആ കണ്ടീഷനിൽ ഇല്ലാതെയായ ആഹാരത്തിന് പകരം മറ്റെന്തെങ്കിലും ഉദാഹരണത്തിന് കടുത്ത വരൾച്ച വരുന്നു അതുവരെ പൂക്കൾ അല്ലെങ്കിൽ മുകളങ്ങൾ ഭക്ഷിച്ചുകൊണ്ടിരുന്ന കുരുവികളുണ്ടെന്നായിരിക്കും അവർക്ക് ആഹാരം കിട്ടാതെയായി വരൾച്ച വന്നു അപ്പോഴേക്കും അവിടെ കള്ളിമുൾ ചെടികൾ രൂപപ്പെടും അപ്പോൾ ആ ക്യാക്ടസിനെ കഴിക്കാൻ ശേഷമുള്ളവർ മാത്രമേ പിന്നീട് നിലനിൽക്കത്തുള്ളൂ അതിൻ്റെ അർത്ഥം ക്യാക്ടസിനെ കള്ളിമുൾ ചെടിയെ ക്യാക്റ്റസിനെ കഴിക്കാൻ സാധിക്കുന്ന തരത്തിൽ ബീക്കിന് കൊക്കിന് കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ ചേഞ്ച്ഡ് എൻവോൺമെൻറ്റിൽ നിലനിൽക്കാൻ പറ്റും അങ്ങനെ പീക്കിന് ശേഷിയുണ്ടെങ്കിൽ അതൊരു ഫേവറബിൾ വേരിയേഷനാണ് അനുകൂലകരമായ വ്യത്യാസമാണ് അപ്പോൾ നേച്ചർ എന്താ ചെയ്തത് വരൾച്ച പോലെ ഒരു ഈവൻ്റ് വന്നപ്പോൾ സംഭവം വന്നപ്പോൾ ക്യാക്ടസിനെ ഭക്ഷിക്കാൻ ശേഷിയുള്ള കുരുവികൾ മാത്രം നിലനിർത്തപ്പെട്ടു ഫേവറബിൾ വേരിയേഷനുള്ള ആൾക്കാർ മാത്രം നിലനിർത്തപ്പെട്ടു അതിനെയാണ് നമ്മൾ നേച്ചേഴ്സ് സെലക്ഷൻ എന്ന് വിളിക്കുന്നത് പ്രകൃതിയുടെ തെരഞ്ഞെടുപ്പ് നേച്ചേഴ്സ് സെലക്ഷൻ അപ്പോൾ എൻവോൺമെൻറ്റൽ കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് നേച്ചർ നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ ഫേവറബിൾ വേരിയേഷൻ ഉള്ള ആൾക്കാർ മാത്രമേ നിലനിൽക്കൂ അല്ലാത്തവ റെഡ്യൂസ്ഡ് ആയിപ്പോവും പെരിഷ്ഡായി പോകും ഇല്ലാതെയായിപ്പോവും ഇനി ഈ ഫേവറബിൾ വേരിയേഷൻ ഉണ്ടെങ്കിലോ ചിലപ്പോൾ അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യും ഫേവറബിൾ വേരിയേഷൻസ് മേ ബി ട്രാൻസ്മിറ്റഡ് ടു നെക്സ്റ്റ് ജനറേഷൻ അപ്പോൾ ഒന്നാമത്തെ തലമുറയിൽ നിന്ന് രണ്ടാമത്തതിലേക്ക് കുറേ ഫേവറബിൾ വേരിയേഷൻസ് പോകും അതിൽ നിന്നും വീണ്ടും അടുത്ത ജനറേഷനിലേക്ക് ഫേവറബിൾ വേരിയേഷൻസ് പോടും അങ്ങനെ ഫേവറബിൾ വേരിയേഷൻസ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യും അങ്ങനെ പാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളെടുത്ത് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്ത് അവസാനം വരുമ്പോഴേക്കും ആ ഓർഗനിസം അതിൻ്റെ ശ്രേണിയിൽ ആദ്യമുണ്ടായിരുന്ന ജീവിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ വേരിയേഷൻസ് ഉള്ള ഓർഗനിസമായി മാറും അതിനെയാണ് നമ്മൾ പുതിയ ജീവജാതി അല്ലെങ്കിൽ ന്യൂ സ്പീഷീസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ജനറേഷൻ ആഫ്റ്റർ ജനറേഷനിലൂടെ ഫേവറബിൾ വേരിയേഷൻസ് പാസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോഴേക്കും ന്യൂ സ്പീഷീസ് ഫോർമേഷൻ നടക്കും ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് അപ്പോൾ ഓവർ പ്രൊഡക്ഷനിൽ തുടങ്ങി സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിലൂടെ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ വേരിയേഷൻസിലൂടെ നേച്ചറിൻ്റെ സെലക്ഷൻ നടക്കും അതിൽ ഫേവറബിൾ വേരിയേഷനുള്ള ആൾക്കാർ മാത്രം ജീവികൾ മാത്രം നിലനിൽക്കും അങ്ങനെ നിലനിൽക്കുന്ന ജീവികൾ അവർക്ക് കിട്ടിയ ഫേവറബിൾ വേരിയേഷനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യും അങ്ങനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യുന്ന ഈ വേരിയേഷൻസ് പുതിയ ജീവജാതിയുടെ ഉൽപാദനത്തിന് കാരണമാകും ഫോർമേഷൻ ഓഫ് ന്യൂ സ്പീഷീസിന് കാരണമാകും എന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഡാർവിനിസം അല്ലെങ്കിൽ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അപ്പോൾ എട്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് ഒന്ന് തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ രാസപരിണാമ സിദ്ധാന്തം രണ്ടാമത്തേത് ഡാർവിനിസം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ തിയറി ഒന്നു മുതൽ എട്ടു വരെ അധ്യായങ്ങൾ നമ്മളിപ്പോൾ വിശകലനം ചെയ്തു ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ എല്ലാ ഭാഗത്തിലൂടെയും കടന്നുപോയി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാതൃകകൾ കൂടുതൽ നമ്മൾ പരിചയപ്പെടണം ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നന്നായി പ്രകടനം നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഫോക്കസ് ഏരിയയെ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്